скоро и السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اهتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. دامت لدينا ففاقت كل معجزتي من النبيين إذ جاءت ولم تدمي. أيها الأفاضلون والعلماء الكبار والمؤمنون والإخوة والأحبة، نقدم أولا أزكى التحاني والتبريكات إلى مقام صاحب السمو الشيخ خليفة بن زايد آل نهيان حفظه الله ورعاه، وإلى صاحب السمو الشيخ محمد بن راشد المكتوم نائب رئيس الدولة ورئيس مجلس الوزراء حاكم دبي حفظه الله ورعاه، وإلى صاحب المعالي صاحب السعادة سعادة الدكتور حمد بن الشيخ أحمد الشيباني مدير العام لدائرة الشؤون الإسلامية والعمل الخيري، وإلى أصحاب السمو وأصحاب المعالي وأصحاب السعادة وأصحاب الفضيلة، وإلى جميع حكام الإمارات وأولياء العهود، وإلى جميع سكان الإمارة شعبا وإقامة، ونسأل الله سبحانه وتعالى أن يحفظ هذه الدولة المباركة الميمونة إلى يوم القيامة من كل مكروه وسوء، ويجمع الله بيننا وبين جميع أموات أهل هذه الدولة من الحكام ومن شهداء الوطن ومن جميع المؤمنين والمؤمنات. ونسأل الله سبحانه وتعالى أن تتقبل منا جميع أعمالنا بالقبول التام، ونسأل الله سبحانه وتعالى أن يتقنا وإياكم من النار ويدخلنا وإياكم في فردوسه الكريم. بتوفيق الله سبحانه وتعالى أنا أنتقل إلى لغتنا الإمارية لكي يفهم الحاضرون ما نلقي إليهم
من المحاضرات الدينية. الحمد لله ثم الحمد لله. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വീണ്ടും ഒരു റമദാനിനെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകി. കഴിഞ്ഞ വർഷം പരിശുദ്ധ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകുമാറാകട്ടെ. അവരെ നമ്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തോടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൊണ്ടുമാറാകട്ടെ. അല്ലാഹു ജല്ല ജലാലുഹു അവൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ നമ്മിലേക്ക് ഇറക്കാൻ തിരഞ്ഞെടുത്ത മാസമാണ് പരിശുദ്ധ റമദാൻ. സഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസം എന്നാണ് റമദാനിൻ്റെ മഹത്വമായി പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാ വിധത്തിലും സാംസ്കാരികമായും സാമൂഹ്യമായും വളരെ അധപ്പതിച്ചിരുന്ന ഒരു സമൂഹത്തെ സംസ്കരിച്ച് ലോകത്ത് ഏറ്റവും ഉന്നതന്മാരായ ഏറ്റവും വലിയ മാനവികതയുടെ വക്താക്കളായും ഏറ്റവും വലിയ ഭക്തരായും ഏറ്റവും വലിയ മുത്തഖികളായും സംസ്കരിച്ചെടുത്ത ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂല മിൻ അൻഫുസിഹിം يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. പരിശുദ്ധ ഖുർആൻ ആ മഹത്തായ അനുഗ്രഹത്തെ സംബന്ധിച്ച് പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ അനുഗ്രഹമായി അല്ലാഹു സുബ്ഹാനഹു വതആല നൽകി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൻ്റെ ദൂതരാണ്, ഇവിടുന്ന് ഒരു കേവല സാധാരണ മനുഷ്യൻ അല്ല എന്നതിന് ഏറ്റവും വലിയ അടയാളമായി തെളിവായി അല്ലാഹു ജല്ല ജലാലുഹു എടുത്തു പറഞ്ഞിട്ടുള്ളതും അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളതും പരിശുദ്ധ ഖുർആനാണ്. അർറഹ്മാനു അല്ലമൽ ഖുർആൻ, റഹ്മാനായ അള്ളാഹു ഖുർആനിനെ അടയാളമാക്കി വെച്ചു എന്ന് സൂറത്തുർ റഹ്മാനിൽ അള്ളാഹു പറയും. എന്തിനുള്ള അടയാളമാണ്? അല്ലമൽ ഖുർആൻ, ഖുർആനിനെ അടയാളമാക്കി വെച്ചു. എന്തിനുള്ള അടയാളം? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കേവല സാധാരണ മനുഷ്യൻ അല്ല, ലോകത്തിൻ്റെ മുഴുവനും അധിപനായ അള്ളാഹു നിയോഗിച്ചയച്ച റസൂലാണ് എന്നതിന് ഖിയാമത്ത് നാൾ വരെയുള്ള അടയാളമാണ് പരിശുദ്ധ ഖുർആൻ. അർറഹ്മാനു അല്ലമൽ ഖുർആൻ, ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചു, ആ മനുഷ്യന് മറ്റ് ജീവികൾക്കില്ലാത്ത വിധം ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു ചൊരിഞ്ഞു കൊടുത്തു. അതിൽപ്പെട്ട ഒന്നാണ് ആശയവിനിമയം നടത്താനുള്ള കഴിവും അതുപോലെ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവും അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് നൽകി. ആ മനുഷ്യൻ, അവന് ഖിയാമത്ത് നാൾ വരെ ചിന്തിക്കുന്ന മനുഷ്യൻ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നതിന് സാക്ഷി ഖുർആനാണ്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ, ഖുർആൻ സാക്ഷിയാണ് നബിയെ, ഇന്നക ലമിനൽ മുർസലീൻ, അവിടുന്ന് മുർസലീങ്ങളിൽ പെട്ടവർ തന്നെയാണ് തീർച്ച. ഖുർആനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലും നബിയുമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ആ പരിശുദ്ധ ഖുർആൻ ഇവിടെ ലോകത്ത് പഠിപ്പിച്ചിട്ടുള്ളതും ആ ഖുർആനോദി
ഖുർആൻ ഇറക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതും ഏറ്റവും ഋജുവായ നേരെയുള്ള മാർഗമാണ്. അതുകൊണ്ടാണ് അലാ സിറാത്തിൻ മുസ്തഖീം, അലാ സിറാത്തിൻ മുസ്തഖീം, നേരെയുള്ള വഴിയിൽ. പരിശുദ്ധ ഖുർആനിനെയോ ഖുർആൻ കൊണ്ടുവന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയോ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തെയോ ലോകത്തൊരാൾക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. കാരണം അലാ സിറാത്തിൻ മുസ്തഖീം, നേരെ ചൊവ്വയുള്ള മാർഗത്തിന്റെ പേരാണ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഇസ്ലാം ദീൻ പ്രചരിപ്പിച്ചിട്ടുള്ളത്. വളഞ്ഞ വഴികളൊന്നുമില്ല, ആർക്കും പ്രയാസമുണ്ടാക്കുന്ന ഒന്നുമില്ല, ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന പ്രശ്നവും ഇല്ല. വിശ്വാസികളാകാൻ ആരെങ്കിലും നിർബന്ധിക്കുകയോ? അങ്ങനെ ഒരു ഏർപ്പാടേ ഇസ്ലാമിലില്ല. മറിച്ച് ചിന്തിക്കാനുള്ള ബുദ്ധിയും ആലോചിക്കാനുള്ള കഴിവും മനുഷ്യന് നൽകപ്പെടുകയും ആ മനുഷ്യന് ഏറ്റവും നല്ല മാർഗം ഇതാണെന്ന് ചൂണ്ടിക്കാണിക്കുകയുമാണ് പരിശുദ്ധ ഖുർആൻ. ഏറ്റവും നല്ല വഴി ഏതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. ആരെയും നിർബന്ധിക്കുന്ന പ്രശ്നം ഇല്ല. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഇരിക്കുമ്പോൾ അവിടുന്ന് മദീനയുടെ ഭരണാധികാരിയും കൂടിയാണ്. ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ അധിപനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ രാജ്യം ഭരിക്കുന്ന ആളാവുക എന്നത് ഒരു മോശമല്ല, മറിച്ച് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഒക്കെ രാജ്യം ഭരിച്ചിട്ടുണ്ട്. അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാഷ്ട്രത്തിൻ്റെ അധിപനായിരുന്നു. പക്ഷേ രാഷ്ട്രത്തിൻ്റെ അധിപനായി മദീനയുടെ ഭരണാധികാരിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലനിൽക്കുമ്പോഴും പിന്നീട് മക്കാ ശരീഫിൻ്റെയും അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളുടെയും ഭരണാധികാരിയായി നിൽക്കുമ്പോഴുമെല്ലാം വളരെ നിഷ്പക്ഷമായും യാതൊരു വർഗീയതയും യാതൊരു വൈകാരികതയും ഇല്ലാതെ എല്ലാ മനുഷ്യർക്കും നീതി പുലർത്തി എല്ലാവരോടും നീതി കാണിച്ചുകൊണ്ട് മാത്രം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനി പ്രചരണം നടത്തി. മദീനയിൽ ഭരണാധികാരിയായി നിൽക്കുമ്പോൾ അതാ ക്രിസ്ത്യാനികളായ കുറച്ച് ആളുകൾ, അവർ മദീനയിൽ സൈത്തന്നയുടെ ബിസിനസ്സിന് വേണ്ടി വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരിക്കുന്ന രാജ്യത്ത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും വിസ നൽകുന്നുണ്ട്. ഈ UAE അങ്ങനെയാണ്, ഇവിടെ മുസ്ലിമീങ്ങൾക്ക് മാത്രം വിസ കൊടുക്കുക, അങ്ങനെ ഒരു ഏർപ്പാടില്ല. കാരണം പരിശുദ്ധ ഇസ്ലാം വിശാലമായ കാഴ്ചപ്പാടുള്ള മതമാണ്, വർഗീയത തൊട്ടുതിണ്ടാത്ത മതമാണ് ഇസ്ലാം. അതുകൊണ്ട് ഇന്നും ഇസ്ലാമിക ഭരണങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം ഭരണാധികാരികൾ ഭരിക്കുന്ന രാജ്യങ്ങളിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വിസ നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭരിക്കുന്ന മദീനയിൽ സൈത്തന്നയുടെ ബിസിനസ്സിന് വേണ്ടി വന്ന ക്രിസ്ത്യാനികൾ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോടതിയുടെ മുന്നിൽ വന്ന് ആവലാതി പറയുന്നു. എന്താണ് പറയാനുള്ളത്? ഞങ്ങളെ കൂടെ വന്ന ഒരു ചെറുപ്പക്കാരനെ, നിങ്ങളുടെ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ഒരു പൗരൻ തിരിച്ചു പോകാൻ അനുവദിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പൗരനായ സഹാബിയെ വിളിച്ച് അന്വേഷിച്ചു, എന്താണ് വിഷയം? അദ്ദേഹം പറഞ്ഞു, ആ പറയുന്ന ചെറുപ്പക്കാരൻ എൻ്റെ മകനാണ്. ഞാൻ അദ്ദേഹം പോകുന്നത് അനുവദിക്കാതിരിക്കുന്നതിൻ്റെ കാരണം, ഓ നബിയെ, തങ്ങൾ മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചു പോയി, അദ്ദേഹം ക്രിസ്ത്യാനിയായിപ്പോയി, ആ മതത്തിലാണ് അദ്ദേഹമുള്ളത്. അവിടുന്ന് ഇവിടെ വന്നു, ഇസ്ലാമിക ആശയങ്ങൾ പഠിപ്പിച്ചു, അതിനേക്കാൾ നല്ല മറ്റൊന്നില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ആ പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്ന ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഈ ഭൂമിലോകത്ത്
ജീവിക്കണമെങ്കിൽ മുസ്ലിമാകണം എന്നില്ല. മുസ്ലിമല്ലാത്തവർക്കും ജീവിക്കാൻ അല്ലാഹു തആല ഇവിടെ സൗകര്യമാക്കി. അല്ലാഹു റഹ്മാന, അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാന. ദുനിയാവിൽ അല്ലാഹുവിനെ അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും അല്ലാഹു അനുഗ്രഹങ്ങൾ നൽകുന്ന വിശാലമായ കാരുണ്യമുള്ളവനാണ്. അതേസമയത്ത് അല്ലാഹു തആല റഹീമാണ്. അല്ലാഹു ജല്ല ജലാലുഹു, പരിശുദ്ധ ഇസ്ലാമല്ലാത്ത മറ്റൊരാശയത്തിൽ ജീവിക്കുന്നവർ മരിച്ചു ചെന്നാൽ അവർക്ക് സന്തോഷകരമായി അല്ലാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുമെന്ന വിശ്വാസം ഇവിടെ പഠിപ്പിക്കുന്നില്ല. മറിച്ച് മരണശേഷമുള്ള ജീവിതം സന്തോഷകരമാകണമെങ്കിൽ മുസ്ലിമായി മരിക്കണം, ഈമാനോടെ മരിക്കണം. അല്ലാഹു സാധുക്കളായ നമുക്കെല്ലാം അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതാണ് ഏറ്റവും വലിയ വിഷയം. ഉമയ്യ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാം അല്ലാത്തതിനെ ദീനായി സ്വീകരിക്കുകയില്ല. ഫിൽ ആഖിറത്തിൽ മിൽ ഖാസിരീൻ, ആഖിറത്തിൽ പാരത്രീക ലോകത്ത് പരാജയപ്പെട്ടവരിൽ പെട്ടുമോ? എന്റെ മകൻ സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ബാപ്പയാണ് ഞാൻ, എന്റെ മകൻ നരകത്തിൽ കടക്കുന്നത് സഹിക്കാൻ കഴിയാത്ത ബാപ്പയാണ് ഞാൻ. അതുകൊണ്ട് നീയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ച് ഇസ്ലാം അംഗീകരിച്ചാൽ മാത്രമേ ഞാൻ നിന്നെ തിരിച്ചയക്കുകയുള്ളൂ എന്ന് എന്റെ മകനോട് ബാപ്പ എന്ന നിലക്ക് അങ്ങേയറ്റത്തെ കാരുണ്യത്തോടുകൂടി ഞാൻ പറഞ്ഞതാ, അല്ലാതെ ഒരു അക്രമത്തിന്റെ ശൈലിയിൽ ആരെങ്കിലും പിടിച്ചു വെച്ചതല്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ സമയത്ത് പരിശുദ്ധ ഖുർആനിൽ ഇറങ്ങുന്ന ആയത്താണ്, ലാ ഇക്റാഹ ഫിദ്ദീനി ഖത്തബയ്യന റുസ്ദു മിനൽ ഗയ്യ്. പരിശുദ്ധ ഇസ്ലാമിൽ ഒരാളെയും നിർബന്ധിച്ച് പ്രവേശിപ്പിക്കുന്ന പ്രശ്നം ഇല്ല. ആരെയും പിടിച്ചു വെച്ചുകൊണ്ടോ നിർബന്ധിച്ചുകൊണ്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ഇസ്ലാമിലേക്ക് കടത്തുന്ന പ്രശ്നം ഇല്ല. ലാ ഇക്റാഹ ഫിദ്ദീനി ഖത്തബയ്യന റുസ്ദു മിനൽ ഗയ്യ്. സന്മാർഗം വളരെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ആർക്കും സന്മാർഗം വ്യക്തമാകുന്ന വിധത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം സുതാര്യമായി ആർക്കും മനസ്സിലാകുന്ന വിധത്തിൽ ഇവിടെ പഠിപ്പിക്കപ്പെടുകയും ഇവിടെ ഗ്രഹിക്കപ്പെടുകയും നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ലാ ഇക്റാഹ ഫിദ്ദീനി ഖത്തബയ്യന റുസ്ദു മിനൽ ഗയ്യ്. അതുകൊണ്ട് ആരെയും നിർബന്ധിക്കുന്ന പ്രശ്നം ഇല്ല. ഇങ്ങനെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി സത്യമതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വന്ന മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, സർവ സൃഷ്ടികൾക്കും അനുഗ്രഹമായി മാത്രം നിയോഗിക്കപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ സംസ്കരിച്ചെടുത്തത് പരിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. അതാണ് ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചു കൊടുത്ത് ജനങ്ങളെ സംസ്കരിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. ഏറ്റവും നല്ല സ്വഭാവം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഇദ് ഫഅൽ ബില്ലദീ ഹിയ അഹ്സൻ ഫൈദൽ ലദീ ബൈനക വബൈനഹു അദാവതുൻ കഅന്നഹു വലിയുൻ ഹമീം വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദൂ ഹള്ളിൻ അളീം. തിന്മകളെ നന്മ കൊണ്ട് ഉപരോധിക്കുക. ഖുർആൻ പഠിപ്പിക്കുന്ന ദഅവത്തിന്റെ മാർഗം അങ്ങനെയാണ്. പരിശുദ്ധ ഇസ്ലാമിൽ തീവ്രവാദമോ ഭീകരവാദമോ വർഗീയതയോ അനീതിയോ അക്രമമോ ഇല്ലെന്ന് മാത്രമല്ല, അതിനെയെല്ലാം ശക്തിയായി എതിർക്കുകയും കടുത്ത തെറ്റായി പ്രഖ്യാപിക്കുകയും ചെയ്ത പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല മാർഗത്തിലൂടെ സമൂഹത്തെ നയിക്കുകയാണ്. നന്മ കൊണ്ട് തിന്മയെ ഉപരോധിക്കുക. നിങ്ങൾ കേട്ടിട്ടില്ലേ, മദീനയിൽ മാങ്ക് വിളിക്കുന്ന സഹാബിയാണ് മഹാനായ ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. മറ്റൊരു സഹാബിയാണ് ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരത്തിൽ
ബാങ്ക് വിളിക്കാറുള്ളത് സുബിഹിയാകുന്നതിന് മുമ്പാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഉലൂ വസ്റബു, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, വെള്ളം കുടിച്ചോളൂ, നോമ്പ് സമയത്ത്. എപ്പോൾ? മഹാനായ ബിലാൽ റളിയല്ലാഹു ബാങ്ക് വിളിച്ചാൽ. കാരണം ലിയന്നഹു കാന യുഅദ്ദിനു ബിലൈലിൻ, സുബിഹി നിസ്കാരത്തിന് രണ്ട് ബാങ്ക് മദീനയിൽ നടപ്പുണ്ട്. ആ രണ്ട് ബാങ്കിൽ ഒന്നാമത്തെ ബാങ്ക് രാത്രി സമയത്താണ് നിർവഹിക്കുന്നത്, സുബിഹി ആയതിന് ശേഷമല്ല. ആ ബാങ്ക് വിളിക്കുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹു മോഹൻഹുവാണ്. അദ്ദേഹം രാത്രിയിലാണ് ബാങ്ക് വിളിക്കുന്നത്. നിങ്ങളിൽ ഉറങ്ങുന്നവരെ ഉണർത്താനും അങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കാനും അതുപോലെ അത്താഴം കഴിക്കാത്തവർക്ക് അത്താഴം പൂർത്തീകരിക്കാനും ഒക്കെയുള്ള അവസരം ലഭിക്കുന്ന വിധം രാത്രിയിൽ ബാങ്ക് കൊടുക്കുന്ന ആളാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. എന്നാൽ ആയാലുള്ള ബാങ്കാണ്. നമ്മുടെ നാട്ടിലൊക്കെ സുബിഹി ആയതിനു ശേഷമാണ് ഒട്ടുമിക്കാറും 99% പള്ളികളിലും ബാങ്ക് വിളിക്കാറുണ്ട്. അതിന് മുമ്പ് വിളിക്കാറില്ല. മക്കയിലും മദീനയിലുമൊക്കെ അതിന് മുമ്പ് ബാങ്ക് വിളിക്കലുണ്ട്. അതിന് സുന്നത്താണെന്ന് ഫതഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്. സുബിഹിക്ക് രണ്ട് ബാങ്ക് സുന്നത്ത്, ജുമുഅക്ക് രണ്ട് ബാങ്ക് ഉള്ളതുപോലെ സുബിഹിക്കും രണ്ട് ബാങ്ക് സുന്നത്ത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ ഇബ്നു ഉമ്മ മക്തൂബ് റളിയല്ലാഹു അൻഹുവിന് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. കണ്ണിന് കാഴ്ചയില്ലാത്ത ഇബ്നു ഉമ്മ മക്തൂബ് റളിയല്ലാഹു അൻഹു സുബിഹിക്ക് ബാങ്ക് വിളിക്കുക, ആളുകളൊക്കെ സുബിഹിയായി എന്ന് പറഞ്ഞാലാണ്. അതുകൊണ്ട് സുബിഹി ആയതിനു ശേഷം കൊടുക്കുന്ന ബാങ്ക് വിളിച്ചാൽ പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് ഹദീസ് കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് രണ്ട് ആളുകൾ മദീനയിൽ ബാങ്ക് വിളിക്കാൻ പള്ളിയിൽ ഉണ്ടായിരുന്നു. ഒന്ന് ബിലാൽ റളിയല്ലാഹു അൻഹും ഒന്ന് ഇബ്നു ഉമ്മ മക്തൂബ് റളിയല്ലാഹു അൻഹും ആണ്. എന്നാൽ മക്കാ ശരീഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഫത്ഹ് ആയതിന് ശേഷം, മക്കയും കൂടി വിജയിച്ചതിന് ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ യുദ്ധങ്ങളിൽ ഒന്നാണ് ഹുനൈൻ യുദ്ധം. ആ യുദ്ധം കഴിഞ്ഞ് പട്ടാളത്തോടുകൂടി നബി സല്ലല്ലാഹു തങ്ങൾ തിരിച്ചു വരുമ്പോൾ ബാങ്കിന്റെ സമയമായപ്പോൾ ബാങ്ക് വിളിക്കാൻ പറഞ്ഞു. ഒരാൾ ബാങ്ക് വിളിച്ചു. ബാങ്ക് വിളിച്ചപ്പോൾ ഒരു 10 ചെറുപ്പക്കാർ ആ ബാങ്ക് കേട്ടു. അതിൽ ഒരു യുവാവാണ് അബൂ മഹ്ദൂറ. ബാങ്ക് കേട്ടപ്പോൾ ആ യുവാക്കൾക്ക് ബാങ്കിനെ ഒന്ന് പരിഹസിക്കണമെന്ന് തോന്നി. അവർ ഇസ്ലാമിൽ വിശ്വാസമില്ലാത്തവരായിരുന്നു. അവർ ബാങ്കിനെ പരിഹസിച്ചുകൊണ്ട് ഒരു ബാങ്ക് വിളിക്കാൻ തോന്നി. അങ്ങനെ അബൂ മഹ്ദൂറ ഉറക്കെ ഒരു ബാങ്കിനെ പരിഹസിച്ചുകൊണ്ട് നടത്തി. ബാങ്കിനെ പരിഹസിക്കുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണെന്ന് നമുക്കറിയാം. ഉമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനാണ് ബാങ്ക് വിളിക്കുന്നവൻ. അവന് വലിയ മഹത്വമാണ്. അതുകൊണ്ടാണല്ലോ പണ്ഡിതന്മാർ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കുന്നവനെ നോക്കലും സുന്നത്താണ്, അവൻ വിളിക്കുന്ന ബാങ്ക് ശ്രദ്ധിച്ച് കേൾക്കലും സുന്നത്താണ്, അവൻ പറയുന്നത് പോലെ നമ്മൾ പറയലും സുന്നത്താണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ ബാങ്ക് വിളിക്കുമ്പോൾ പരിഹസിച്ചു 10 യുവാക്കൾ. അതിൽ ഒരാളാണ് അബൂ മഹ്ദൂറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ പരിഹാസത്തിന്റെ ബാങ്ക് കേട്ടു. അവരെ 10 ആളുകളെയും പട്ടാളത്തെ പറഞ്ഞേച്ച് സമീപത്തേക്ക് വിളിപ്പിച്ചു. വിളിച്ചിട്ട് ചോദിച്ചു, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉറക്ക ബാങ്ക് വിളിച്ചത്? എല്ലാവരും എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അബൂ മഹ്ദൂറ പറയാണ്, എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, സത്യം ശരിയാണ്, ഞാൻ തന്നെയാണ് ഉറക്ക ബാങ്ക് വിളിച്ച് പരിഹസിച്ചത്. 9 ആളുകളോടും പിരിഞ്ഞു പോകാൻ പറഞ്ഞു. എന്നെ അവിടെ നിർത്തി. എന്നെ നിർത്തിയിട്ട് എന്താ ചെയ്തത്? മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എങ്ങനെയാണ് ജനങ്ങളെ സംസ്കരിച്ചെടുത്തത്, എങ്ങനെയാണ് ദീനീ പ്രചരണം നടത്തിയത്? ഭീഷണിയിലൂടെയല്ല, അല്ലെങ്കിൽ അക്രമത്തിലൂടെയല്ല, പിന്നെയോ നല്ല സ്വഭാവത്തിലൂടെയാണ്. ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്റെ മേലെയാണ് നബിയെ തങ്ങൾ. ഏറ്റവും മഹത്തായ സ്വഭാവം അങ്ങയുടെ കാലിന്റെ ചുവടെയാണ്. ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്റെ മേലെയുള്ളവരാണ് തങ്ങൾ. തങ്ങളുടെ കീഴിലാണ് ഏറ്റവും മഹത്തായ സ്വഭാവമുള്ളത്. ആ നിലക്കാണ് പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷിപ്പിച്ചത്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ മഹ്ദൂറയോട് പറഞ്ഞു,
നീ ഒരു നല്ല ബാങ്ക് വിളിക്ക്, ഞാൻ പറഞ്ഞുതരാം ബാങ്കിന്റെ വാചകം. അബൂ മഹദൂർ റളിയല്ലാഹുവിനെ അടിക്കുകയോ കുത്തുകയോ ശകാരിക്കുകയോ ഒന്നുമല്ല ചെയ്തത്, പരിഹസിച്ച് ബാങ്ക് വിളിച്ച അബൂ മഹദൂർ എന്ന ചെറുപ്പക്കാരനോട് ബാങ്കിന്റെ വാചകം ഞാൻ പറഞ്ഞുതരാം, നീ വിളിക്കൂ എന്ന് പറഞ്ഞു. അബൂ മഹദൂർക്ക് ബാങ്കിന്റെ വാചകം പറഞ്ഞു കൊടുത്തു. നല്ല സൗണ്ടുള്ള അബൂ മഹദൂറ നന്നായിട്ട് ബാങ്ക് വിളിച്ചു. ബാങ്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ മഹദൂർ റളിയല്ലാഹു അൻഹു മെമൻഡോ കൊടുത്തു. അന്ന് റളിയല്ലാഹു അൻഹു പറയാനായിട്ടുണ്ടായിരുന്നില്ല, പിന്നീടായ അവസ്ഥ വെച്ചുകൊണ്ടാണ് ഞാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അബൂ മഹദൂർക്ക് മെമൻഡോ കൊടുത്തു. കൊടുത്തതൊരു ചെറിയ കുപ്പി പോലെയുള്ള വസ്തുവാണ്. അത് എടുത്ത് പൊളിച്ചു നോക്കുമ്പോൾ അതിലുള്ളത് ഒരു വെള്ളിക്കഷ്ണമാണ്. അങ്ങനെ വെള്ളി സമ്മാനം കൊടുത്തു. അതിൻ്റെ ശേഷം അതൊരു ഭൗതികമായ കൊടുതിയാണല്ലോ, അതിനുശേഷം അഭൗതികമായൊരു കൊടുതി കൊടുത്തു. അതെങ്ങനെയാണ്? അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ മാ ലമസ്തു ഹരീറൻ വലാ ദീബാനൻ അല്യന മിൻ യദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പോലെ മൃദുവായ മൃദുലമായ അനേഹതാ വളരെ സന്തോഷകരമായ യാതൊന്നും ഒരു പട്ടും ഒരു വസ്തുവും ഞാൻ സ്പർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ മഹത്തായ സുന്ദരമായ മൃദുലമായ ആ മഹത്തായ കൈയെടുത്ത് അബൂ മഹദൂറയുടെ തലയിൽ വെച്ചു. സുഹൃത്തുക്കളെ, നേരത്തെ കൊടുത്തത് വെള്ളിയാണ്, ഇപ്പോൾ കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈ തലയിൽ വെച്ചിട്ട് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൈയിങ്ങനെ നീക്കുകയാണ്. മനുഷ്യന്റെ ബ്രെയിൻ ഉള്ളത് തലയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ചെറിയ കുട്ടികളെ കൊണ്ടുവന്നാൽ, ഉമ്മമാര് ബാപ്പമാര് കുട്ടികളെ കൊണ്ടുവന്നാൽ അവിടുന്ന് കുട്ടികളുടെ തലയിൽ കൈവച്ചു കൊടുത്ത് ബർക്കത്ത് നൽകാറുണ്ടെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ മഹദൂറയുടെ തലയിൽ കൈവച്ചു. ആ കൈയിങ്ങനെ നീക്കുകയാണ്. കൈയിങ്ങനെ നീക്കി നീക്കി കൊണ്ടുവന്ന് അങ്ങനെ ഹൃദയമുള്ള നെഞ്ഞിന്റെ സമീപത്തൂടി നീക്കി നീക്കി അതാ കൊക്കിള് വരെ അവിടുത്തെ കൈ കൊണ്ടൊന്ന് തടകി. അബൂ മഹദൂറ പറയാണ്, എന്റെ മനസ്സിൽ നേരത്തെ ബാങ്കിനെ പരിഹസിക്കണമെന്ന ചിന്തയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പുച്ഛമായിരുന്നു. എന്റെ എല്ലാ ചിന്തകളും മാറിപ്പോയി. ഇനി എനിക്ക് എപ്പോഴും ബാങ്ക് കൊടുക്കണം എന്ന ചിന്തയായി. ഞാൻ പറഞ്ഞു, ഓ നബിയെ, മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ ബാങ്ക് വിളിക്കാൻ എന്നെ നിശ്ചയിച്ചു തരുമോ നബിയെ? എനിക്കെന്നും ബാങ്ക് വിളിക്കണം. അതിന് മസ്ജിദുൽ ഹറാമിൽ ബാങ്ക് വിളിക്കാൻ എന്നെ അതാ നിയോഗിക്കുമോ നബിയെ? അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാ ശരീഫിൽ മസ്ജിദുൽ ഹറാമിൽ ബാങ്ക് വിളിക്കാൻ അബൂ മഹദൂർ റളിയല്ലാഹു അൻഹുവിനെ നിശ്ചയിക്കുകയാണ്. സുഹൃത്തുക്കളെ, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്, ഇസ്ലാം പ്രചരിപ്പിച്ചത് പരിശുദ്ധ ഖുർആൻ ഓതി, ഖുർആനിന്റെ ആശയം ജീവിതത്തിൽ പകർത്തി. ഇത് തിന്മകളെ തെറ്റുകളെ നന്മകൾ കൊണ്ട് ഉപരോധിച്ചു. അങ്ങനെയാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്, ഖുർആൻ പഠിപ്പിച്ചത്. ഖുലുഖുൽ ഖുർആൻ, ആ ഖുർആനായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു. ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം, വാസ്തവത്തിൽ അതാണല്ലോ തഖ്വയുടെ അടിത്തറ. ഞാൻ ഈ അടുത്ത് ഒരു വെള്ളിയാഴ്ച ഈ യു എയിൽ ദുബായിൽ ഒരു പള്ളിയിൽ ജുമഅക്ക് കൂടി. ആ പള്ളിയിലെ ജുമഅയുടെ ഖുതുബയിൽ ലഅല്ലകും തത്തഖൂൻ എന്ന ആയത്ത് വിവരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു
كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. എപ്പോഴും നമ്മൾ കേൾക്കുന്ന ആയത്താണ്. ചെറിയ കുട്ടിക്കാലം മുതലേ ചെറിയ മുതഅല്ലിമീങ്ങൾ വന്ന് നമ്മുടെ പള്ളിയിൽ റമദാൻ ശരീഫിൽ അവർ ഉറുദി പറയുമ്പോ വാദ് പറയുമ്പോ മുതൽക്ക് കേട്ടുവന്ന ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ, കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടു നോമ്പ്. കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്ന് പറയുമ്പോ നിങ്ങൾക്ക് മാത്രമാണെന്ന നിലക്ക് നിങ്ങൾ ശങ്കിക്കേണ്ടതില്ല, പിന്നോട്ട് പോകേണ്ടതില്ല. നിങ്ങൾ മുൻഗാമികളായ മഹാന്മാരെങ്ങനെ ജീവിച്ചുവോ, മുൻഗാമികൾ ഏത് വഴിയിൽ പിന്തുടർന്നു നടന്നുവോ, അവരെ പിന്തുടർന്നുകൊണ്ടാണല്ലോ നിങ്ങളും ജീവിക്കേണ്ടത്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, മുൻഗാമികളെ തള്ളിയിട്ടല്ലോ ജീവിക്കേണ്ടത്, മുൻഗാമികളെ തള്ളി പറഞ്ഞുകൊണ്ടല്ലോ ജീവിക്കേണ്ടത്, പുത്തൻ പ്രസ്ഥാനക്കാരനായിട്ടല്ലോ ജീവിക്കേണ്ടത്. എങ്ങനെയാണോ മുൻഗാമികളായ മഹാന്മാർ ജീവിച്ചത് അതുപോലെ തന്നെയാണല്ലോ ജീവിക്കേണ്ടത്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നോമ്പ്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്? കുറച്ച് ദിവസം അരി ലാഭെടുക്കാൻ, ഗോതമ്പ് ലാഭെടുക്കാൻ, ഫ്രൂട്ട്സ് ലാഭെടുക്കാൻ ഒന്നുമല്ല, പിന്നെ എന്തിനാണ്? ലാലക്കും തത്തക്കൂൻ, നിങ്ങൾ വിശക്കാൻ വേണ്ടിയല്ല, നിങ്ങൾ ദാഹിക്കാൻ വേണ്ടിയല്ല, പിന്നെ എന്തിനാണ് നോമ്പ്? നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ്. തഖ്‌വയാണല്ലോ ഏറ്റവും വലിയ പ്രധാനം. തഖ്‌വൽ ഇലാഹി മദാറു കുല്ലി സആദതിൻ വതിബാഉ അഹ്‌വാ റൗസു ശർരി ഹബാഇലാ. നമ്മെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹ്, കുടിക്കാൻ വെള്ളം തന്ന അല്ലാഹ്, കഴിക്കാൻ ഭക്ഷണം തന്ന അല്ലാഹ്, ശ്വസിക്കാൻ ഓക്സിജൻ തന്ന അല്ലാഹ്, ആരോഗ്യം തന്ന അല്ലാഹ്, കാണാനുള്ള കണ്ണ്, കേൾക്കാനുള്ള കാത്, പിടിക്കാനുള്ള കൈ, നടക്കാനുള്ള കാല്, ചിന്തിക്കാനുള്ള മനസ്സ്, മനസ്സിലുള്ളത് പറയാനുള്ള നാവ്, അങ്ങനെ സർവ അനുഗ്രഹങ്ങളും ചെയ്തു തന്ന ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്, അവന്റെ അധികാരത്തിന്റെ മേലെ ആർക്കും അധികാരമില്ല, എല്ലാ അധികാരവും അവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. എല്ലാറ്റിനും കഴിവുള്ളവൻ, സർവ അധികാരങ്ങളുമുള്ളവൻ, എല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്നവൻ ആ യജമാനനായ അല്ലാഹ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുക. തഖ്വ എന്ന് പറഞ്ഞാൽ അത് വിഖായത്തിൽ നിന്നുള്ളതാണ്. നമ്മൾ സാധാരണയായി അതേ നമ്മുടെ മുഖത്തേക്ക് എന്തോ ഒന്ന് വന്ന് വീഴുമെന്ന് തോന്നിയാൽ നമ്മുടെ കൈകൊണ്ട് അതിനെ തടുക്കാറുണ്ട്, കൈകൊണ്ട് കാവലാക്കാറുണ്ട്. അതേപോലെ പലതുകൊണ്ടും പലതിനെയും കാക്കാറുണ്ട്. ഇതുപോലെ നമ്മെ നരകത്തിൽ നമ്മുടെ ശരീരം പോയി വീഴാതിരിക്കാൻ നമുക്കൊരു കാവൽ വേണം. അതുപോലെ തെറ്റുകളിൽ പോയി ചാടാതിരിക്കാൻ നമുക്കതിനെ തടയാനുള്ളൊരവസ്ഥാവിശേഷം വേണം. അങ്ങനെയുള്ളൊരവസ്ഥാവിശേഷമുള്ളവരായി അള്ളാഹുവിൻ്റെ ശിക്ഷയെ തടുക്കുന്നവരാകാൻ, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരാകാൻ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടിയാണ് നോമ്പ്. സുബ്ഹാനല്ലാഹ്. പല അമലുകൾക്കും പല ഗുണങ്ങളും പരിശുദ്ധ ഖുർആനും ഹദീസും പറഞ്ഞിട്ടുണ്ട്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫസായി വൽ മുങ്കരി, പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? അതേ നിസ്കാരം പല വഷളത്തരങ്ങളിൽ നിന്നും, തെറ്റുകളിൽ നിന്നും മനുഷ്യനെ തടയും. ഇതുപോലെ അതാ പല അമലുകൾക്കും പല ഗുണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണല്ലോ സുഹൃത്തുക്കളെ, നിസ്കാരത്തിന് ഫലങ്ങളുണ്ട്. എല്ലാവരും ഇങ്ങോട്ട് നോക്കുക. കണ്ണിൽ മരുന്നിട്ടിച്ചു കൊടുക്കുമ്പോ കണ്ണ് ഉറ്റിച്ചു കൊടുക്കുന്നതിനെ നേരെ പിടിച്ചു കൊടുക്കണം. തിരിച്ചും പറഞ്ഞപ്പോൾ പിടിച്ചാൽ കണ്ണിൽ മരുന്നാവൂല, ചിലപ്പോൾ മൂക്കിലായിരിക്കും അല്ലേ. ഇതുപോലെ മനുഷ്യന്റെ മനസ്സ്, മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി
മനുഷ്യത്തെ ഉള്ളിൽ രണ്ട് ഹൃദയം അല്ലാഹു തആല വെച്ചിട്ടില്ല, ഒറ്റ ഒരു ഹൃദയം. ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കാവൂ. അപ്പൊ നമ്മൾ ക്ലാസ് കേൾക്കുമ്പോ വയലു കേൾക്കുമ്പോ ഒക്കെ ആ പറയുന്നത് മാത്രം ശ്രദ്ധിക്കണം, വേറൊന്നും ശ്രദ്ധിക്കരുത്. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഫലം നമുക്ക് ലഭിക്കുക. അല്ലാഹു തആല നമ്മുടെ ഈ മജ്‌ലിസ് ആഖിറത്തിൽ ഉപകരിക്കുന്ന നല്ല ഒരു തഖ്‌വയുടെ മജ്‌ലിസായി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, റമദാനാണ് എന്നതിൻ്റെ പുറമേ സയ്യിദ് സുഹൂർ മാസങ്ങളുടെ നേതാവായ റമദാൻ, സയ്യിദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവായ യൗമുൽ ജുമാ, രണ്ടും കൂടി ഒത്തിണങ്ങിയ ഒരു വെള്ളിയാഴ്ച രാവ്, അതും അല്ലാഹുവിൻ്റെ ഭവനമായ പള്ളിയിൽ ഈത്തിക്കാഫിനെ കരുതി ഇരിക്കുമ്പോൾ എത്രയാണ് അല്ലാഹു തആല പ്രതിഫലം തരുന്നത്. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് അവന് പൊരുത്തപ്പെട്ട മജ്‌ലിസായി നമ്മൾ ഖബൂൽ ചെയ്യുമാറാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖികളാകാൻ വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇവിടെ ഇരിക്കുന്നവർക്ക് കുറച്ചൊന്നും ഇങ്ങോട്ടിരുന്ന്, അവിടെ ഇരിക്കുന്നവർക്ക് കുറച്ച് അങ്ങോട്ട് ഇരുന്നാൽ എനിക്ക് കയറുന്നവർക്ക് അവിടെ ചെറിയ സൗകര്യം കിട്ടും. അവിടെ വാതിലിൻ്റെ അടുത്തിൽ തിങ്ങിപ്പോട്ടെ, കുറച്ച് മുന്നോട്ട് എല്ലാവരും കുറച്ച് മുന്നോട്ട് സൈഡിലോട്ടൊന്ന്. നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഈ പൂഴി കൊണ്ടുപോകുന്ന ലോറിയുണ്ട്, രണ്ട് സൈഡും ഒരിക്കലും അറിയൂല, മധ്യത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ ആയി പോകണ്ട, രണ്ട് സൈഡും ഒന്നും കേട്ട് നിറച്ചാൽ അവിടെയൊക്കെ കാണാവുന്ന നിലയ്ക്ക് തന്നെ അവിടെ ഇരുന്നാൽ, കുറച്ച് സൈഡിലോട്ടിരുന്ന്. സുഹൃത്തുക്കളെ, പല പള്ളിയിൽ നിന്ന് സ്കെച്ച് വരുന്നവരുണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ എന്ന് പറഞ്ഞ ആയത്ത് ഇവിടെ ഒരു പള്ളിയിൽ വെച്ച് ഖതീബ് മെമ്പറിൽ വെച്ച് വിശദീകരിക്കുന്നത് കേട്ടു. അപ്പോൾ തഖ്വയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു, തഖ്വ അതിന് പല ഡെഫിനിഷനും ഉണ്ട്, പണ്ഡിതന്മാർ പല തഅരീഫുകളും ഡെഫിനിഷനും അതിന് പറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് അത്തഖ്വ, ഇംതിസാലു അവാമിരില്ലാഹി തആല വജിത്തിനാബു നവാഹി, അള്ളാഹു കൽപ്പിച്ചതെല്ലാം എടുക്കുക, അള്ളാഹു വിരോധിച്ചതെല്ലാം ഒഴിക്കുക, അതൊരു തഖ്വയാണ്. അതിന് തഖ്വ എന്ന് പറയും. അപ്പോഴാണല്ലോ നരകത്തിൽ നിന്ന് കാവലാവുക, അപ്പോഴാണല്ലോ അള്ളാഹുവിന്റെ ശിക്ഷയെ സൂക്ഷിക്കുക. ഇങ്ങനെ പലരും പല ഡെഫിനിഷനും പറഞ്ഞിട്ടുണ്ട്, നിർവചനം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു പറഞ്ഞ ഒരു നിർവചനം ഖുത്ബയിൽ പറഞ്ഞു. ഞാൻ ആ ഖുത്ബ കേട്ടപ്പോ, ആ ഖുത്ബയിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ മനപ്പാടാക്കി. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഒരാളൊരു ഇൽമ് പറയുമ്പോൾ ആ ഇൽമ് ഒരാളിൽ നിന്ന് കേട്ടതാണെങ്കിൽ അത് ഇന്നാളിൽ നിന്ന് കേട്ടു എന്ന് പറയുന്നതാണ് അതിൻ്റെ അദബ്. അല്ലാതെ എൻ്റെ സ്വന്തം മകയെ പറയാണ് എന്ന നിലക്ക് പറയുന്നതല്ല അതിൻ്റെ അദബ്. സാധാരണയായി ഈ കിതാബുകളിൽ എവിടെയെങ്കിലും കണ്ടതാണ് പറയാറുള്ളത്, കാണാത്തത് പറയാൻ നിൽക്കാറില്ല. അൽഹംദുലില്ലാ, കേട്ടതാണെങ്കിൽ കേട്ടതാണ് എന്ന് എന്നെ പറയൂ, കാരണം നമുക്ക് ഉത്തരവാദിത്വം വേണ്ട. അപ്പോ കഴിഞ്ഞ ഖുത്ബയിൽ ആ ഖതീബ് അദ്ദേഹം പറഞ്ഞതായി ഞാൻ കേട്ടു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ നിർവചനം തഖ്വ എന്താണത്? അൽ ഖൗഫു മിനൽ ജലീൽ, അൽ ഖൗഫു മിനൽ ജലീൽ വല്ലമനു ബിത്തൻസീൽ വർറിളാ ബിൽ ഖലീൽ വലിസ്തിദാദു ലിർറഹീം. അദ്ദേഹത്തിന്റെ ഖുത്ബയിൽ കേട്ടപ്പോൾ ഞാൻ അതങ്ങനെ തന്നെ മനഃപ്പാഠമാക്കിയതാണ്. എന്താണ് പറഞ്ഞത്? അതേ, അൽ ഖൗഫു മിനൽ ജലീൽ, ഏറ്റവും മഹാനായ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക, അതാണ് തഖ്വ. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക, അതാണ് തഖ്വ. അൽ ഖൗഫു മിനൽ ജലീൽ വല്ലമലു ബിത്തൻസീൽ, ഖുർആൻ അനുസരിച്ച് ജീവിക്കുക, ജീവിതം ഖുർആൻ അനുസരിച്ചാകണം, സർവരംഗത്തും അങ്ങനെയാകണം. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ കൃത്യമായി അഞ്ച് വക്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞു. ഇന്ന സ്സലാത കാനത്തു അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, അത് റമദാനിൽ മാത്രമല്ല ഏത് മാസത്തിലും ഏത് ദിവസത്തിലും അഞ്ച് വക്ത് കൃത്യമായി നിസ്കരിക്കണം. സഖറാകുന്ന നരകത്തിൽ കടക്കുന്ന കക്ഷികളോട് മാ സലകക്കും ഫീ സഖർ, സഖറിൽ നിങ്ങൾ കടക്കാൻ എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരിൽ പെട്ടില്ല.
അപ്പൊ അക്കൂട്ടത്തിൽ നരകത്തിൽ പെട്ടുപോകുന്നവരാകരുത്. കൃത്യമായി 5 വക്ത് നിസ്കരിക്കണം. അത് റമദാനിൽ മാത്രം പോരാ. റമദാനിൽ മാത്രമുള്ള ഇബാദത്തുകൾ 2 എണ്ണമാണ്. അത് നമുക്കറിയാം. ഒന്ന്, പകലിൽ നോമ്പെടുക്കൽ നിർബന്ധമാണ്. ഫറളല്ലാഹു അലൈക്കും സിയാമഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, റമദാൻ നോമ്പ് അല്ലാഹു തേരെ നിങ്ങൾക്ക് ഫറളാക്കി. അത് റമദാനിൽ മാത്രമുള്ള ഒരു ഇബാദത്താണ്. റമദാനിൽ മാത്രമുള്ളതാണ് നിർബന്ധമായ നോമ്പ്. സുഹൃത്തുക്കളെ, സുന്നത്ത് നോമ്പല്ലാത്ത സമയങ്ങളിലുമുണ്ട്. ഇതുപോലെ മറ്റൊന്ന് റമദാനിൽ മാത്രമുള്ള ഇബാദത്ത്, വസനന്തുലക്കും ഖിയാമഹു. റമദാൻ നിസ്കാരം നിങ്ങൾക്ക് ഞാൻ സുന്നത്താക്കി. റമദാൻ നിസ്കാരം അതാണല്ലോ. ശഅബാനിൽ ആരും തറാവീഹ് നിസ്കരിക്കാറില്ല. ശവ്വാലിൽ എവിടെയും തറാവീഹിന്റെ ജമാഅത്തില്ല. കാരണം എന്തേ? റമദാനിൽ മാത്രമുള്ള നിസ്കാരം എന്ത്? ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹി പറഞ്ഞില്ലേ? അപ്പൊ റമദാനിൽ മാത്രമുള്ള നിസ്കാരം ഈ 2 ഇബാദത്ത് മാത്രമാണല്ലോ. റമദാനിൽ മാത്രമായുള്ള ഇബാദത്ത്. അതേസമയത്ത് മറ്റ് സുന്നത്ത് നിസ്കാരങ്ങളും സുന്നത്ത് നോമ്പുകളും അതുപോലെ ദാനധർമ്മങ്ങളും ഖുർആനോത്തും ഇത്തികാഫും എല്ലാം മറ്റ് മാസങ്ങളിലുമുണ്ട്, നമുക്കറിയാം. എന്നാൽ പറയാനുള്ളത് എന്താണ്? അതാ, 5 നേരത്തെ നിസ്കാരം, ഇന്ന സ്വലാത്ത സമയം നിശ്ചയിക്കപ്പെട്ട നിർബന്ധമാണത്. അത് റമദാനിൽ മാത്രം നിർവഹിച്ചാൽ പോരാ, കൃത്യമായി നിസ്കരിക്കണം മുസ്ലിം. അപ്പോഴേ അവൻ ഖുർആൻ അംഗീകരിച്ചവനാകുന്നുള്ളൂ, ഖുർആൻ അനുസരിച്ച് ജീവിച്ചവനാകുന്നുള്ളൂ. ബിസിനസ്സുകാര് ധാരാളമില്ലേ? ബിസിനസ്സിനൊക്കെയും മുതലും ലാഭവും കൂട്ടിയിട്ട് രണ്ടും കൂട്ടിയിട്ട് കൊല്ലം തികയുമ്പോ 2.5% സകാത്ത് കൊടുത്തേക്കണം. ലാഭത്തിന് മാത്രമല്ല കൊടുക്കേണ്ടത്, മുതലിനും കൂടി കൊടുത്തേക്കണം. അങ്ങനെ ലാഭവും മുതലും ഒന്നിച്ച് കൂട്ടിയിട്ട് കൊല്ലത്തിൽ 2.5% ഹഖുൽ ലിസായിരി വൽ മഹ്റൂം. അത് ചോദിക്കുന്നവരാകട്ടെ ചോദിക്കാത്തവരാകട്ടെ, സാധുക്കളുടെ അവകാശം കൊടുത്ത് വീട്ടിയേക്കണം. കൊല്ലം തികയുമ്പോൾ അത് ചെയ്തേക്കണം. മഹാന്മാരായ സഹാബത്ത് ശഅബാനിൽ തന്നെ സക്കാത്തുകൾ കൊടുത്തു വീട്ടുന്ന പരിപാടിയുണ്ട്. സക്കാത്ത് നിർബന്ധമായി കൊല്ലം തികഞ്ഞാൽ, കാരണം പരിശുദ്ധ റമദാനിൽ സാധുക്കൾക്ക് അവരുടെ റമദാനിന്റെ ചെലവുകൾ വഹിക്കാൻ വേണ്ടി ശഅബാനിൽ തന്നെ അതാ സക്കാത്ത് കൊടുത്തു വീട്ടുന്ന പതിവുണ്ടായിരുന്നുവെന്ന് ഇബ്നു റജബിൽ ഹംബലി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങളെ പോലുള്ള പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയത് കാണാം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് സകാത്ത് കൊടുക്കണമെന്നത് ഖുർആനിന്റെ നിർദ്ദേശമാണ്. കഴിവുള്ളവൻ ഹജ്ജ് ചെയ്യണമെന്നത് അതാ ഖുർആനിന്റെ നിർദ്ദേശമാണ്. സുഹൃത്തുക്കളെ, ഒരവസ്ഥയിലും നമ്മൾ ഒരിക്കലും തന്നെ മദ്യപാനികളായിക്കൂടാ. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാബു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ. ഒരിക്കലും തന്നെ ലഹരിയുടെ ആളായിക്കൂടാ. ലഹരി പാനീയങ്ങൾ നജസാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവൻ ഒരിക്കലും എങ്ങനെ വന്നാലും ബ്രാൻഡിയുടെയോ വിസ്കിയുടെയോ അല്ലെങ്കിൽ മറ്റ് ലഹരിയുടെയോ ആളായിക്കൂടാ. ഖുർആൻ അംഗീകരിക്കുന്നവൻ ഖുർആൻ അംഗീകരിച്ചത് മാത്രം കുടിക്കുന്നവനും കഴിക്കുന്നവനുമാകണം. പരിശുദ്ധ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുന്ന മുസ്ലിം, ഓ സുഹൃത്തുക്കളെ, തിന്നുന്നത് ഹലാലായിരിക്കണം. ഒരാളുടേതും ഒരു നയാകാശ് പോലും ഹറാമായ വിധത്തിൽ നമ്മുടെ കയ്യിൽ പെട്ടുകൂടാ. ഒരിക്കലും തന്നെ ഒരു മുതലാളിയുടെ ഒരു ദിർഹം പോലും ഒരു തൊഴിലാളിയുടെ കയ്യിൽ പൊരുത്തമില്ലാത്തത് പെട്ടുകൂടാ. ഒരു മുതലാളിയുടെ കയ്യിലും ഒരു തൊഴിലാളിക്ക് കൊടുക്കേണ്ട വേതനത്തിൽ നിന്ന് ഒരു ദിർഹം പോലും ബാക്കി വെച്ചുകൂടാ. മുതലാളിമാരിൽ ചിലരുണ്ട്, അവർ അവരുടെ ജോലികൾ, അവരുടെ ജോലി എടുക്കുന്ന തൊഴിലാളികൾ, ആ തൊഴിലാളികൾ തൊഴിലെടുത്താൽ വേതനം കൊടുക്കുന്നത് പിന്തിച്ചു കൊണ്ടുപോകും. അതുപോലെ തന്നെ വേറെ ചിലരുണ്ട്, രണ്ടുപേരും ഒന്നിച്ച് ഒരുമിച്ച് പണമെടുത്ത് ഷെയറായി ബിസിനസ് തുടങ്ങി. ആ ബിസിനസ് ഇങ്ങനെ പുരോഗമിക്കുന്നു, കൊല്ലം തികയുന്നു,
കണക്ക് കൂട്ടിയിട്ട് മറ്റവന്റെ ലാഭം കൊടുക്കുന്നില്ല. അവനാ ലാഭം കൊണ്ട് ഇവനാണ് നടത്തുന്നത്, നടത്തുന്നവൻ ആ ലാഭം കൊണ്ട് വേറെ ഒരു ബിസിനസ് നടത്തുകയാണ്. എന്നാൽ ആ ബിസിനസ്സിൽ ഇവന്റെയും കൂടി പണമാണ് ഞാൻ എടുത്ത് ബിസിനസ് നടത്തുന്നത് എന്നതുകൊണ്ട് അവന് ലാഭം കൊടുക്കാനുണ്ടോ ആ ബിസിനസ് ഇവനോട് പറയുന്നേയില്ല. ഇങ്ങനെ മറ്റവന്റെ കാശ് കൊണ്ട് ബിസിനസ് നടത്തുന്ന മുതലാളിമാരില്ലേ, ഞാൻ ചോദിക്കട്ടെ, ശരിയായ രൂപമാണോ അത്? ശരിയായ മാർഗമാണോ അത്? മറ്റവന്റെ പണം അവകാശിക്കങ്ങ് കൊടുത്തേക്കണ്ടതല്ലേ? നേരെ മറിച്ച് അതെടുത്ത് ഞാൻ ബിസിനസ് നടത്തുമ്പോ അവനോട് പൊരുത്തം വാങ്ങേണ്ടതില്ലേ? നമ്മൾ ഏത് കാര്യവും പൊരുത്തപ്പെട്ട നിലക്ക് മാത്രം ചെയ്യുന്നതല്ലേ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള മാർഗം? ഞാനിത് ഒരു ചെറിയ സൂചന ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കണം, നിങ്ങൾക്കെല്ലാം അറിയുന്നൊരു ഹദീസ് ഇല്ലേ ബുഖാരിയിൽ? ഏതാണ് ആ ഹദീസ്? മൂന്നാളുകൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മഴയും കാറ്റുമൊക്കെ വന്ന് ഒരു ഗുഹയിലേക്ക് കയറി ഇരുന്ന് അവർ അഭയം തേടിയപ്പോ ആ ഗുഹയുടെ മുൻഭാഗത്തൊരു വലിയ പാറക്കല്ല് വന്ന് പുറത്തു പോകാൻ കഴിയാതെ കുടുങ്ങിപ്പോയതായി പറയുന്ന ഒരു ഹദീസ്. അതിൽ പറഞ്ഞില്ലേ അതിന്റെ ഉള്ളിൽ രക്ഷപ്പെടാൻ മൂന്ന് കാര്യം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന നടത്തിയവർ അള്ളാഹുവിന്റെ മുമ്പിൽ മൂന്ന് സൽക്കർമ്മം പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിലൊരു പ്രാർത്ഥന എന്തായിരുന്നു? അള്ളാഹുവേ, ഞാൻ ആട്ടിനെ കറുന്നെടുക്ക ആട്ടിനെ മേക്കാൻ പോയി തിരിച്ചു വന്നിട്ട് ഞാൻ എന്റെ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ആട്ടിനെ കറന്നാല് പാപ്പക്കും ഉമ്മക്കും ആദ്യം പാല് കൊടുക്കും, അത് കഴിഞ്ഞിട്ടേ മക്കൾക്കും ഭാര്യക്കും കൊടുക്കാറുള്ളൂ. ഒരു ദിവസം ഞാൻ വരുമ്പോഴേക്ക് ബാപ്പ ഉമ്മ ഉറങ്ങിപ്പോയി, ഉറങ്ങിപ്പോയവരെ വിളിക്കുന്നത് അതപകേടാണെന്ന നിലക്ക് ഞാൻ ആ പാലും പിടിച്ചവിടെ നിന്നു, ഒരേ നൃത്തം നിന്നു, എന്റെ മക്കൾക്ക് പാല് കൊടുത്തിട്ടില്ല, ബാപ്പക്ക് കൊടുത്തിട്ടേ കൊടുക്കൂ എന്ന നിലക്ക് കാത്തു നിന്ന് നേരം വെളുത്തുപോയി. ഞാൻ എന്റെ ബാപ്പവുമ്മയെ ഈ നിലക്ക് സ്നേഹിച്ചതും ആദരിച്ചതും ബഹുമാനിച്ചതും നിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാണ് അല്ലാഹ്. ആ ഒരു അമലിന്റെ ബറക്കത്തോട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. തവസ്സുൽ ചെയ്ത് ദുആ ചെയ്തപ്പോൾ പാറ അല്പം നീങ്ങിക്കൊടുത്തു, പൂർണ്ണമായിട്ടില്ല. രണ്ടാമത്തെ വ്യക്തി ദുആ ചെയ്തു, ഞാൻ എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ മനസ്സുകൊണ്ട് സ്നേഹിച്ചു, അവളുമായി തെറ്റായ നിലക്ക് ബന്ധപ്പെടാൻ ഞാൻ പലപ്പോഴും ആവശ്യപ്പെട്ടു, അവൾ ഒരിക്കലും സന്നദ്ധയാകാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ വിഷമിച്ചു. ഒരു ദിവസം അവൾ പട്ടിണിയായി കുടുങ്ങിയപ്പോ ഒരു സംഖ്യ ആവശ്യം വന്നപ്പോൾ അവൾ അതിന് തയ്യാറായി. ഞാനൊരു വലിയ സംഖ്യ ആ പെണ്ണിന് കൊടുത്തു. ഞാൻ അവളുമായി തെറ്റായ പ്രവർത്തനത്തിന് ഒരുങ്ങി അവളുടെ സമീപത്തെത്തിയപ്പോൾ ഇത്തത്തില്ല അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ എന്നെ സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന നാഥനായ നീ പൊരുത്തപ്പെടാത്ത കാര്യം നിന്റെ അടിമയായ ഞാൻ, നീ കഠിനമായി വിരോധിച്ച വ്യഭിചാരം ലാ തഖ്റബു സിനാ വ്യഭിചാരം കൊള്ള അടുക്കരുതെന്നല്ലേ പറഞ്ഞത്? അത്രയും ഗൗരവത്തോടെ പറഞ്ഞ ഇന്നഹു കാന ഫാഹിശത്തൻ, അതെ അത് വളരെ വഷളായ തെറ്റാണെന്ന് നീ പറഞ്ഞ, വസാഅ സബീല വളരെ മോശമായ മാർഗമാണെന്ന് നിന്റെ ഖുർആന് പറഞ്ഞ, അതുപോലെ നിന്റെ ദീന് പഠിപ്പിച്ച ആ വലിയ തെറ്റ്, ആ തെറ്റ് ചെയ്യാതെ എന്റെ പണം പോകട്ടെ, എന്റെ ആഗ്രഹം അവിടെ നിൽക്കട്ടെ, ഞാൻ എന്റെ റബ്ബിനെ ഭയപ്പെടുന്നു എന്ന് നിനക്ക് തിരിച്ചു വന്നത് നിനക്കറിയുമല്ലോ അല്ലാഹ്. നിന്നോ നിന്നെ ഭയപ്പെട്ട നിന്റെ പേരിലാണ് ഞങ്ങളെയൊന്ന് ഇവിടുന്ന് രക്ഷപ്പെടുത്തണേ. കല്ല് അല്പം നീങ്ങിക്കൊടുത്തു. മൂന്നാമത്തെ വ്യക്തിയുടെ ദുആ എന്തായിരുന്നു? അതാണ് ഞാൻ ഇത് പറയാൻ കാരണം. എന്റെ അടുക്കൽ ഒരാൾ തൊഴിലെടുത്തു, തൊഴിലെടുത്ത വ്യക്തി വേതനമാകാതെ പോയി കളഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള സംഖ്യ കൊണ്ട് ഞാൻ മൃഗങ്ങളെ വാങ്ങി, ആ മൃഗത്തെ പോറ്റി വളർത്തി, മൃഗം പെറ്റി പെരുകി ഒരുപാട് മൃഗങ്ങളായി. കുറെ കാലം കഴിഞ്ഞിട്ട് അയാൾ മുമ്പ് തരാനുള്ള ശമ്പളം തരണമെന്നല്ല പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അള്ളാഹനെ ഭയപ്പെടാത്ത മുതലാളിമാരാണെങ്കിൽ എന്ത് പറയും? അല്ല, കാലം കഴിഞ്ഞിട്ട് എത്രയായി, എന്റെ വിസയിലാ, എന്റെ കൂടെയാ എന്നൊക്കെ ചോദിച്ച് അവനെ കശക്കൂലേ. ഞാൻ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു,
അത് ആ കാണുന്ന ഒട്ടകങ്ങൾ മുഴുവനും അല്ലെങ്കിൽ ആ കാണുന്ന മൃഗങ്ങൾ മുഴുവനും നിന്റെതാണ്. അദ്ദേഹത്തിന് തോന്നി, ഞാൻ അദ്ദേഹത്തെ പരിഹസിക്കുകയാണ് തോന്നി, അത്രയൊന്നും ഉണ്ടാവില്ലല്ലോ ശമ്പളം. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, പരിഹസിക്കുകയല്ല, നിനക്ക് തരാനുള്ള വേദനം കൊണ്ട് ഞാൻ വളർത്തിയെടുത്തതാണ്, നിന്റെ മുതൽ കൊണ്ട് ഞാൻ സമ്പാദിച്ചതാണത്, അത് മുഴുവനും നിനക്കുള്ളതാണ്. ഞാൻ അതങ്ങോട്ട് വിട്ടുകൊടുത്തു അല്ലാ, എന്തിനു വേണ്ടി നിന്നെ ഭയപ്പെട്ടിട്ട്? അവന്റെ പണം കൊണ്ട് ഞാൻ സമ്പാദിച്ചത്, ഞാൻ എടുക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞാൻ അങ്ങ് വിട്ടുകൊടുത്തു, അതിന്റെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ. കല്ല് പൂർണ്ണമായി നീങ്ങിപ്പോയി എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ പരിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള പ്രവർത്തനം അമൽ ചെയ്യുമ്പോൾ, വൽ അമലു ബിത്തൻസീൽ, മുതലാളിയുടേത് ഒരു നയാകാശം തൊഴിലാളി കട്ടെടുക്കരുത്, തൊഴിലാളിയുടേത് ഒരു നയാകാശം മുതലാളി കൊടുക്കാതെ വെക്കരുത്. അതുപോലെ ഒരു റൂമിൽ താമസിക്കുമ്പോൾ വീട് കിട്ടിയാൽ പോലും മറ്റൊരുവന്റേത് എടുക്കരുത്. സുഹൃത്തുക്കളെ, മാനബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാബിഹി, ഹറാമിനാൽ ഉണ്ടാകുന്ന മാംസവും സെല്ലുകളും അത് നരകത്തിനുള്ളതാണ് കേട്ടോ. നമ്മളോടൊരു തെറ്റും ചെയ്യാത്ത നമ്മുടെ ചെറിയ പിഞ്ചുമക്കളില്ലേ, നമ്മളെ പോറ്റി വളർത്തിയ ഉമ്മ ബാപ്പമാരില്ലേ, നമ്മെ ആശ്രയിച്ചു കഴിയുന്ന ഭാര്യമാരില്ലേ, അവർക്ക് നമ്മൾ എന്തിന് ഹറാമ് തീറ്റിക്കണം, നമ്മൾ എന്തിന് ഹറാമ് തിന്നണം? കണക്കാക്കപ്പെട്ട സമയം മനുഷ്യൻ ഈ ഭൂമിലോകത്ത് ജീവിക്കും. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ആരും ബേജാറാകേണ്ടതില്ല. ഖുർആൻ ശരിക്ക് നമ്മൾ ഉൾക്കൊള്ളണം. വമാ മിൻ ദാബ്ബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, സർവജീവികളെ ഭക്ഷണവും അല്ലാഹു ഏറ്റെടുത്തതല്ലേ, അതിനെന്തിന് നെട്ടോട്ടമോടണം, എന്തിന് ഹറാമുകൾ കൈവശപ്പെടുത്തണം? പറഞ്ഞു, ഞാൻ ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോ ഒരു മരത്തിന്റെ കൊമ്പിൽ ഒരു പക്ഷി രണ്ട് കണ്ണിനും കാഴ്ചയില്ല. ആ പക്ഷി ഇങ്ങനെ ഇരിക്കുന്നു. ഞാനിങ്ങനെ ആലോചിച്ചു, പഠിച്ചവരെ ഇതെങ്ങനെ ജീവിക്ക? ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ ആ പക്ഷി പെട്ടെന്ന് പറന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് അതിന്റെ കൊക്ക് കൊണ്ട് നിലത്തൊന്ന് കൊത്തി. അത്ഭുതപ്പെട്ടു പോയി ഞാൻ. രണ്ട് തളിക ഭൂമിയിൽ നിന്ന് പൊങ്ങി വന്നു. ഒന്ന് സ്വർണത്തിന്റെ തളികയാണ്, മറ്റൊന്ന് വെള്ളിയുടെ തളികയാണ്. ഒരു തളികയിൽ നിറയെ എള്ളാണ്, വേറെ ഒരു തളികയിൽ പനനീർ വെള്ളമാണ്. ഈ പക്ഷി എള്ള് കൊത്തി തിന്നുന്നു, ഇപ്പുറത്തുനിന്ന് അതാ പനനീർ വെള്ളം കുടിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് പക്ഷി ആ കൊമ്പിലേക്ക് തന്നെ പറന്നുയരുന്നു, തളിക രണ്ടും ഭൂമിയിലേക്ക് തന്നെ ഇറങ്ങിപ്പോകുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി, വമാ മിൻ ദാബ്ബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഭക്ഷണം റബ്ബ് ഏറ്റെടുത്തതല്ലേ, എന്തിന് ഹറാമായ വഴി തേടണം, എന്തിന് വാങ്ങിയിട്ട് കൊടുക്കാതിരിക്കണം, എന്തിന് കടമാകിയിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കണം, എന്തിന് പിന്നെ ഫോൺ എടുക്കാതിരിക്കണം? ഹറാമിലൂടെ വളർന്ന മാംസം അതാ നരകം കൊണ്ട് ബന്ധപ്പെട്ടതാണ്. അൽ അമലു ബിത്തൻസീൽ, തഖ്‌വ എന്ന് പറഞ്ഞാൽ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം, ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം. സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ പോവുകയാണ്. പോകുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്തെത്തി. ഒന്നവിടെ ഇറങ്ങിയിട്ട് കയറി വരണം, കുതിരയെ അവിടെ നിർത്തി. കുതിര പോയിക്കളണ്ടെന്ന് വിചാരിച്ചിട്ട് കുതിരയുടെ കടിഞ്ഞാണ് ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ, മോനെ ഇതൊന്ന് പിടിക്കുമോ കുറച്ച് സമയം, ഈ കുതിരയെ നീ ഒന്ന് നോക്കുവോ. കടിഞ്ഞാണ് കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു പോയപ്പോ ഈ ചങ്ങാതി എന്ത് ചെയ്തു എന്നറിയോ, കടിഞ്ഞാണ് വല്ല കഴിച്ചെടുത്തിട്ട് അതും കൊണ്ട് അയാൾ പോയി. കുതിര പോയിക്കളയുന്നത് പേടിച്ചിട്ടാണ് ഈ കുതിരനെ ഏൽപ്പിച്ചത്. ഇയാൾ കടിഞ്ഞാണും എടുത്തു പോയി കളഞ്ഞു. അലിറള്ളാഹുവിന്റെ തിരിച്ചു വന്നു, കുതിര ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കടിഞ്ഞാണില്ല, കടിഞ്ഞാണ് കൊണ്ട് അയാൾ പോയിരിക്കുന്നു. ഈ യഥാർത്ഥ കുതിരക്ക് നല്ല വിവരമുണ്ട്, ഈ മനുഷ്യ കുതിരക്ക് ആ വിവരമില്ല. യഥാർത്ഥ കുതിര അലിറള്ളാഹുവിനെ ബഹുമാനിച്ചിങ്ങനെ നിൽക്കുകയാണ്. അലി റളിയല്ലാഹുവിനു തൊട്ടടുത്തുള്ള അടിമയെ വിളിച്ച് രണ്ട് ദിർഹം കൊടുത്തു, ഇല്ലേ രണ്ട് ദീനാറ് കൊടുത്തു. രണ്ട് പറഞ്ഞു, ഒരു കടിഞ്ഞാണ് പുതിയത് വാങ്ങിക്കൊണ്ടുവരണോ. അയാള് അങ്ങാടി ചെന്ന് നോക്കുമ്പോ ഈ കട്ട് കൊണ്ടുപോയ ആള് കടിഞ്ഞാണ് വിൽക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്, കട്ടത് വിൽക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. എത്ര റുപ്യ വേണേ കടിഞ്ഞാണ്ട് ചോദിച്ചു. രണ്ട് ദിനം വരുമ്പോ പൈസയും കൊടുത്ത് അങ്ങ് വാങ്ങി. അത് വാങ്ങിയിട്ട് അലി റളിയല്ലാഹു അൻഹു
അലിയുള്ളാഹുവിന്റെ കടിഞ്ഞാണ്. ഓ, ഇത് നമ്മളെ കടിഞ്ഞാണ് തന്നെ. പക്ഷെ അയാൾ മഹാപാവം തന്നെ. ഞാൻ അയാൾക്ക് ഹദിയ കൊടുക്കണം വിചാരിച്ചിട്ട് കയ്യിൽ കൊണ്ടുവന്ന രണ്ട് ദിർഹമാ, അത് അയാൾ കട്ടിട്ട് തന്നെ കിട്ടണം തീരുമാനിച്ചു. ഞാൻ അയാൾക്ക് ഏതായാലും കൊടുക്കാൻ തീരുമാനിച്ചാണ്. അള്ളാഹു തആല നിശ്ചയിച്ചത് ഒരാൾക്കും കിട്ടാതിരിക്കൂല. അള്ളാഹു നിശ്ചയിക്കാത്തത് ഒന്നിട്ട് സംഭവിക്കുകയില്ല. അത് ഏത് പനി പഠിച്ചാലും ശരി, ഏത് രോഗം വന്നാലും ശരി, അള്ളാഹു നിശ്ചയിച്ച സമയത്തല്ലാതെ ഒരാളും മരിക്കൂല. അള്ളാഹു നിശ്ചയിച്ചതല്ലാതെ നടക്കൂല. അത് ഉറപ്പിച്ചവനാണ് മൂമിൻ. അതുകൊണ്ടാണ് മൂമിനായ മനുഷ്യൻ അജബല്ലി അംരിൽ മൂമിനി അൽ അംറു കുല്ലുഹു ലഹു ഖൈർ ഇൻ അസാബത്തുഹു സറാഉ ശക്കറ ഫകാന ഖൈറൻ ലഹു വഇൻ അസാബത്തുഹു ദറാഉ സബറ ഫകാന ഖൈറൻ ലഹു. മൂമിനായ മനുഷ്യന് ഭീതിയില്ല, മൂമിനായ മനുഷ്യന് ആശങ്കകളില്ല. അള്ളാഹു നിശ്ചയിച്ചത് നടക്കും, പക്ഷേ നിമിത്തങ്ങളുമായി ബന്ധപ്പെടണം. അതുകൊണ്ട് രോഗമുള്ളവൻ ചികിത്സിക്കണം, രോഗം വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, രോഗം വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, രോഗത്തിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഭീതിയില്ല. കുട്ടരോഗിയായ ഒരു മനുഷ്യൻ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു തങ്ങളുടെ സമീപത്തേക്ക് വരുമ്പോ നബി തങ്ങൾ പറഞ്ഞു, ഇതാ നിന്നോട് ഞാൻ ബൈഅത്ത് ചെയ്തിരിക്കുന്നു, നിങ്ങൾ പോയിക്കോളൂ. അദ്ദേഹത്തിന് കൈപിടിച്ച് ബൈഅത്ത് ചെയ്യാൻ നബി സല്ലല്ലാഹു നിങ്ങൾ സന്നദ്ധനായില്ല. കാരണം കുട്ടരോഗം പകരാൻ സാധ്യതയുള്ള രോഗമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു നിങ്ങൾ അദ്ദേഹത്തോട് ബൈഅത്ത് ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞയച്ചു, കൈ കൊടുക്കാൻ നിന്നില്ല. എന്നാൽ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ കിതാബിൽ കാണാം, കുട്ടരോഗിയായ ഒരാളെ കൈപിടിച്ചിട്ട് കുൽ സിഖത്തം ബില്ല, എന്റെ കൂടെ തന്നെ ഭക്ഷണം കഴിച്ചോ, സിഖത്തം ബില്ല, പടച്ചവന്റെ മേൽ ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അതെന്തിനാ? അതെന്തിനാണ്? ഇവിടെ അള്ളാഹു നിശ്ചയിക്കാതെ ഒരു രോഗവും പകരൂല, അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ ഒരു കാര്യവും നടക്കൂല. ഇത് ഉറപ്പിച്ചവനാണ് മുസ്ലിം. ആ മുസ്ലിമിന് അള്ളാഹു നിശ്ചയിച്ചതല്ലാതെ കിട്ടുകയില്ലെന്നുറപ്പുണ്ട്. പിന്നെ അവനെന്തിന് ഹറാമായ വഴി തേടണം? എന്തിന് മറ്റൊരുത്തന്റെ ഹത്ത് കയ്യിലാക്കണം? ഹലാലിലൂടെ മാത്രം ജീവിച്ച് മരിക്കണേ മുഅ്മിനീങ്ങളെ, മരണത്തിന്റെ സമയമറിയൂല. അതാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തഖ്വ എന്താണെന്ന് പറയുമ്പോൾ, അൽ ഖൗഫു മിനൽ ജലീൽ, മഹാനായ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുക. അതോടുകൂടെ വല്ലമലു ബിത്തൻസീൽ, ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുക. അസ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മല്ലം യദഉ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജതുൻ നയദഉ ശറാബ ത്വആമഹു വ ശറാബ. ഓ മനുഷ്യ, നീ നോമ്പ് നോറ്റിട്ട് ഗീബത്ത് പറയാണ്, നോമ്പ് നോറ്റിട്ട് അനാവശ്യം പറയാണ്, അനാവശ്യം സംസാരിക്കാണ്. എന്നാൽ നീ ഒരു മനുഷ്യൻ ഭക്ഷണവും വെള്ളവും കൈയൊഴിക്കുന്നതിൽ അള്ളാഹുവിനൊരു ആവശ്യമില്ല. നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് നിങ്ങൾക്ക് തെക്കുണ്ടാകാനാണ് നോമ്പ്. തെക്കുണ്ടാകുന്ന നോമ്പാകണം. ലഅല്ലകും തത്തഖൂൻ, അതിനെന്ത് വേണം? അൽ ഖൗഫു മിനൽ ജലീൽ, അള്ളാഹുവിനെ ഭയപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആരെങ്കിലും ഒരാൾ നോമ്പുകാരനായാൽ ഫലം യർഫസ് വലം യസ്ഹബ്, ഫലം യർഫസ് വലം യസ്ഹബ്. എന്താണ് ആ ഹദീസിന്റെ ഉദ്ദേശം? ബുഖാരി മുസ്ലിം കൊണ്ടുവന്ന ഹദീസാണ്. അവൻ അനാവശ്യം ചെയ്യരുത്, അനാവശ്യം പ്രവർത്തിക്കരുത്, അനാവശ്യം പറയരുത്, അനാവശ്യമായ ഒരു വിഷയത്തിലും കടക്കരുത്. വലം യസ്ഹബ്, അവന് ശബ്ദിക്കരുത്, നോമ്പുകാരന് ശബ്ദിക്കരുത്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? നോമ്പുള്ള വൈദ്യാരും വേദവരും മെല്ലെ പറയണമെന്നാ എന്നല്ല. വലം യസ്ഹബ് എന്ന് പറഞ്ഞാൽ മിസ്കാത്തിൽ ഹദീസ് വന്നപ്പോൾ ഇബ്നു ഹജ്ജർ റഹിമഹുല്ലാഹു സർഹുൽ മിസ്കാത്തിൽ വിശദീകരിക്കുന്നു, യഅനി ബിൽ ഖുസൂബതി, തർക്കം കൂടരുത്. റമദാൻ മാസത്തിൽ ശബ്ദിച്ച് തർക്കം കൂടുക. സുബ്ഹാനല്ലാഹ്, ഇന്ന് വൈകുന്നേരവും നാട്ടുന്നൊരു ഫോണ്, ഫോണിലുള്ള വിഷയം എന്താണെന്നറിയോ? തറാവീഹിന്റെ ശേഷം പള്ളിയിൽ പ്രശ്നം ഉണ്ടാവുന്നാ പറയുന്നത്. നേരത്തെ തന്നെ നിശ്ചയിക്കുകയാണ് പ്രശ്നം, പള്ളി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നിശ്ചയിക്കും. എന്ത് നോമ്പായി എടുക്കുന്നത്? ഫലം യർഫസ് വലം യസ്ഹബ്, നോമ്പുകാരനാണോ അനാവശ്യം പറയരുത്, അനാവശ്യം ചെയ്യരുത്, വലം യസ്ഹബ്, അവൻ ശബ്ദിക്കരുത്. പിന്നെയോ ഫമൻ സാബ്ബഹു അഹദുനൗ ഖാതലഹു, ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് തെറി പറഞ്ഞാലോ, ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാലോ, ഔ ഖാതലഹു, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോരാടാൻ കൈവലിച്ചു വന്നാലോ, ഫല്യകുലവൻ പറയട്ടെ, ഇന്നിമ്രുഉൻ സാഇം, ആരോട് പറയണം? അവന്റെ സ്വന്തം ശരീരത്തോട് പറയണം.
സ്വന്തം ശരീരത്തോട് പറയണം, അവൻ കൈവലിച്ചാൽ ഞാൻ കൈവലിക്കൂല, ഞാനൊരു നോമ്പുകാരനാണ്, ഞാനൊരു നോമ്പുകാരനാണ്. സ്വന്തം ശരീരത്തോട് പറയണം, എന്ന് സ്വന്തം ശരീരത്തെ തെറ്റിൽ നിന്ന് അനാവശ്യത്തിൽ നിന്ന് പിടിച്ചു നിർത്താൻ കഴിയണം. ഫലം യർഫസ് വലം യസ്ഫാ, സുഹൃത്തുക്കളെ അവൻ പറഞ്ഞോളണം ഇന്നിമ്രൂൻ സാഹിബുൻ. അതിന്റെ പുറമെ അത് മെല്ലെ മനസ്സിനോട് മനസ്സുകൊണ്ട് പറഞ്ഞാൽ പോരാ, നാവ് കൊണ്ട് തന്നെ പറയണം. എന്തിനാണത്? അതെ, ഈ കൈവലിച്ച് വരുന്നവനുണ്ടല്ലോ, തെറി പറയുന്നവനുണ്ടല്ലോ, അവനും കേൾക്കട്ടെ നിന്റെ വാചകം. ഞാനൊരു നോമ്പുകാരനാണ്, അവനും ഒരു നോമ്പുകാരനാണെങ്കിൽ എന്റെ നോമ്പ് എന്ത് നോമ്പാണ് എന്നവൻ ചിന്തിക്കട്ടെ. ഇനി അവൻ നോമ്പില്ലാത്തവനാണെങ്കിൽ അവൻ ആലോചിക്കട്ടെ, ഞാൻ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് നാവ് കൊണ്ട് അക്രമിക്കുന്നത്, കൈകൊണ്ട് അക്രമിക്കുന്നത് അറിയാമല്ലോ. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞതായി പറഞ്ഞില്ലേ, അസ്സൗബു ലീ വ അനാജിസി ബിഹി, ഏത് സൽക്കർമ്മങ്ങൾക്കും ഒന്നിന് പത്തരട്ടി ചുരുങ്ങിയത് പ്രതിഫലമാണ്. അങ്ങനെ 700 ഇരട്ടി വരെ പ്രതിഫലമാണ്. 100,000 ഉറുപ്പിക സദഖ ചെയ്താൽ യജമാനനായ റബ്ബ് തരുന്നത് എത്രയാണ്? 100,000 ഉറുപ്പിക സദഖ ചെയ്താൽ അല്ലാഹു 7 കോടി ഉറുപ്പിക കൊടുത്ത പ്രതിഫലം തരുന്നു. ഒരു ജുസ് ഖുർആനോദിയാൽ 700 ജുസിന് ഖുർആനോദിയ പ്രതിഫലം തരുന്നു. ഏറ്റവും ചുരുങ്ങിയത് 1 റുപ്പികക്ക് 10 റുപ്പിക പ്രതിഫലം തരുന്നു. അങ്ങനെ കൊടുക്കുന്ന രാജാവാണ് അല്ലാഹ്, അവന്റെ കാരുണ്യമാണത്. ഇങ്ങനെ കാരുണ്യം ചരിക്കുന്ന അല്ലാഹുവിനെ മനസ്സുകൊണ്ട് പ്രിയം വെച്ച് ജീവിക്കണ്ടേ മുഅ്മിനേ, ആ റബ്ബിന്റെ മുമ്പിൽ കൃത്യമായി നിസ്കരിക്കണ്ടേ, ആ റബ്ബിനെ പുകഴ്ത്തണ്ടേ, ആ റബ്ബ് വിരോധിച്ചത് കൈയൊഴിക്കണ്ടേ. ആ വലിയ കാരുണ്യം ചെയ്യുന്ന രാജാവായ അല്ലാഹ് അവനാ പറയുന്നത് അസൗബുലി, എന്നാൽ 10 ഇരട്ടി 700 ഇരട്ടി അതിനപ്പുറം അതിന്റെയും അപ്പുറം അല്ലാഹു യുളായിഫു ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അതിനേക്കാളും കൂടുതലും അല്ലാഹു കൊടുത്തെന്ന് വരും. എന്നാൽ അവിടെ ഒന്നും ആ കാറ്റഗറിയിൽ ഒന്നും നിൽക്കുന്ന അമലല്ല നോമ്പ്. ഇല്ല സൗം, നോമ്പ് ആ കാറ്റഗറിയിൽ ഒന്നും നിൽക്കുന്നില്ല, അതിന്റെയും അപ്പുറത്താണ്. ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുന്നത്, ഞാൻ അതിന് പ്രതിഫലം കൊടുക്കും. നിങ്ങൾ അതിന്റെ കണക്ക് ചോദിക്കണ്ട, പറയണ്ട, ആ നിലക്ക് പ്രതിഫലം കൊടുക്കുമെന്നാണ് നോമ്പിനെ കുറിച്ച് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് അല്ലാഹു ജല്ല ജലാലുഹു പറയാണ്, എന്തുകൊണ്ടാണ് നോമ്പുകാരന് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞത്? യദഉ ശഹവതഹു, അവന്റെ വികാരത്തെ അവൻ കൈയൊഴിക്കുന്നു. ആദ്യം പറഞ്ഞത് വികാരമാണ്, രണ്ടാമത് പറയുന്നു ത്വഹാമഹു, അവന്റെ ഭക്ഷണവും അവൻ കൈയൊഴിക്കുന്നു. ആദ്യം പറഞ്ഞേ ഭക്ഷണം കൈയൊഴിക്കുന്നു എന്നല്ല, ആദ്യം പറഞ്ഞേ വികാരം അവൻ കൈയൊഴിക്കുന്നു. അവൻ വിവേകത്തെ അടിമപ്പെട്ട് ജീവിക്കുന്നു, വികാരപരിതനാകുന്നില്ല, ഒരാളോടും തർക്കത്തിലില്ല, ഒരാളോടും ശബ്ദമുയർത്താനില്ല, ഒരാളെ കുറ്റവും പറയാനില്ല, ഒരു കളവും പറയാനും ഇല്ല, കേൾക്കാനും ഇല്ല, അനാവശ്യമായ ഒരു സംസാരത്തിനും ഇല്ല. അതേ, അതിന്റെ പുറമേ ഹലാലായ സഹവത്ത് വീട്ടാനും അവനില്ല. അവൻ ഭാര്യയുമായി അതാ അവൻ സ്വകാര്യ അവയവങ്ങളിൽ ബന്ധപ്പെടുന്നില്ല, അവൻ ഭാര്യയുമായി ബന്ധപ്പെടുന്നില്ല, ഭാര്യയെ പിടിച്ച് ചുംബിക്കുന്നില്ല. ചുംബിച്ചത് കൊണ്ട് നോമ്പ് മുറിയില്ലെങ്കിലും അതേസമയത്ത് നോമ്പ് ചുംബിക്കുന്ന സമയത്ത് ഒരാൾക്ക് സ്കലനമുണ്ടായ നോമ്പ് മുറിയും, ഇല്ലെങ്കിൽ നോമ്പ് മുറിയില്ലെങ്കിലും നല്ല ഏർപ്പാടല്ല. അവന്റെ ഹലാലായ വികാരമടക്കം അവൻ കൈയൊഴിച്ചിരിക്കുകയാണ്, പൂർണ്ണമായി അല്ലാഹുവിന്റെ ഇബാദത്തിൽ മുഴുകുകയാണ്. അതേ
ത്വഹാമഹു, ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴും അവൻ അനുവദനീയമായിരുന്നു. ആ ഭക്ഷണവും അവൻ കൈവഴിച്ചിരിക്കുകയാണ്. എന്തേ കാരണം? അതേ, അവൻ സുബിഹി മുതൽക്ക് മഗ്‌രിബ് വരെ പൂർണ്ണമായ ഇബാദത്തിലാണ്. അവൻ സ്കൂട്ടർ ഓടിച്ചു പോകുമ്പോൾ, അവൻ അതാ ടൂ വീലറിന്റെ മേലെ പോകുമ്പോൾ, സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ, കാർ ഓടിച്ചു പോകുമ്പോൾ, അവൻ ചുമട്ട് തൊഴിലാളിയാണെങ്കിൽ തൊഴിലെടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവൻ അതാ കടയിൽ ജോലി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവൻ ബിൽഡിംഗിന്റെ മേലെ നിന്ന് പണിയെടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവൻ അതാ ബിസിനസ് നടത്തുമ്പോൾ, അവൻ എന്ത് ചെയ്യുമ്പോഴും രാവിലെ സുബ്ഹി മുതൽക്ക് മഗ്‌രിബ് വരെ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് ഇബാദത്തുകളിൽ ഒരു ഇബാദത്തിലാണ് നോമ്പുകാരൻ. അവൻ ഉറങ്ങിയാലും ഇബാദത്തോടുകൂടെ ഉറങ്ങാണ്, ഉറക്കിലും ഇബാദത്തിലാണ്, ഉണർവിലും ഇബാദത്തിലാണ്, അവന്റെ എല്ലാ സമയവും ഇബാദത്തിലാണ്, ഏറ്റവും പുണ്യമേറിയ ഒരു ഇബാദത്തിലാണ് നോമ്പുകാരൻ. എനിക്ക് വേണ്ടി അവൻ എന്തിനാ വികാരം കൈയൊഴിച്ചത്? എന്റെ പൊരുത്തത്തിന് വേണ്ടി. അവൻ എന്തിനാ ഭക്ഷണം കൈയൊഴിച്ചത്? എന്റെ പൊരുത്തത്തിന് വേണ്ടി. ലി അജിലി, എനിക്ക് വേണ്ടി. അജിൽ അറബിയിലുള്ള ഒരു വാചകമാണ്. അജിൽ, അജൽ അത് വേറൊരു വാചകമാണ്. അജൽ എന്ന് ജീമിന് ഫത്ഹാക്കിയിട്ട് വായിച്ചാൽ അതിന്റെ അർത്ഥം അവധി എന്നാണ്. അജിൽ എന്ന് ജീമിന് സുക്കൂനായി വായിച്ചാൽ അതിന്റെ അർത്ഥം കാരണം, നിമിത്തം എന്നാണ്. ലി അജിലി, ഞാൻ നിമിത്തമായി, എനിക്ക് വേണ്ടി. ലി അജിലി, നമ്മൾ ചില ആളുകളൊക്കെ ദുആ ചെയ്യുമ്പോൾ എന്നുള്ള സ്ഥലത്ത് ലി അജലിഹി എന്ന് പറഞ്ഞു പോകാറുണ്ട്. അതൊരു ചെറിയ അബദ്ധമാണ്. ലി അജിലിഹി എന്ന് ജീവിന് സുക്കൂനും കൊണ്ടാണ് ദുആ ചെയ്യുന്നത്. ഇരിക്കട്ടെ, പറഞ്ഞു വന്നത് ലി അജിലി, എനിക്ക് വേണ്ടി അവൻ വികാരം കൈയൊഴിച്ചിരിക്കുന്നു, എനിക്ക് വേണ്ടി അവൻ ഭക്ഷണം കൈയൊഴിച്ചിരിക്കുന്നു. അപ്പൊ എനിക്ക് വേണ്ടി കൈയൊഴിച്ച മനുഷ്യൻ, അവന് ഞാൻ കൊടുക്കും പ്രതിഫലം. അങ്ങനെയാണ് നോമ്പിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ആ നോമ്പോടുകൂടി അതാ മനുഷ്യനൊരു തെക്വയുള്ളവനായി മാറണം. വികാരം കൈയൊഴിച്ച് എങ്ങനെ ജീവിക്കുമെന്ന് ഒരു മാസം കൊണ്ട് പരിശീലിക്കണം. അതേ പാവപ്പെട്ടവരുടെ വിശപ്പറഞ്ഞുകൊണ്ട് ഒരു മാസം ജീവിക്കണം. അങ്ങനെ ഒരു മാസക്കാലം തെക്വയ്ക്ക് വേണ്ടിയുള്ള പരിശീലനമാണ്. അവിടെയാണ് തെക്വ അൽ ഖൗഫു ബിനൽ ജലീൽ വൽ അമലു ബിത്തൻസീ. ആരെയും കുറ്റം പറയാതെ ജീവിക്കുക, ആരെയും തെറി പറയാതെ ജീവിക്കുക. ഇങ്ങോട്ട് പറഞ്ഞാലും അങ്ങോട്ട് പറയാനില്ല, ഇങ്ങോട്ട് കൈവലിച്ചാലും അങ്ങോട്ട് വലിക്കാനില്ല, ഞാൻ നോമ്പുകാരനാണ്. അത് കേട്ട് അവനും കൂടി നന്നാകട്ടെ. സഹോദരന്മാരെ, ആ മഹത്തായ നോമ്പ് തഖ്‌വക്ക് വേണ്ടിയുള്ളതാണ്. ഒന്നുകൂടി പറയട്ടെ, വറിളാബിൽ ഖലീൽ. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തഖ്‌വ വിവരിച്ചുകൊണ്ട് പറഞ്ഞു, വറിളാബിൽ ഖലീൽ, ചുരുങ്ങിയത് കൊണ്ട് തൃപ്തിപ്പെടുക, അത് തഖ്‌വയുടെ ഒരു ഭാഗമാണ്. ചുരുങ്ങിയത് കൊണ്ട് തൃപ്തിപ്പെടുക. നമ്മളെ നാട്ടിൽ വലിയ ഒരു വലിയ വീട് നിർമ്മിച്ചിരിക്കുന്ന, ഒരു മാളിക നിർമ്മിച്ചിരിക്കുന്ന ഒരാള്, അയാൾക്ക് അതിനെത്രയാ ചെലവ്? സുബ്ഹാനല്ലാഹ്, വലിയ ഒരു വീട് നിർമ്മിച്ച എന്റെ ഒരു സ്നേഹിതൻ, അള്ളാഹു തആല അദ്ദേഹത്തിന് ആരോഗ്യവും ബറക്കത്തും ഏറ്റു കൊടുക്കട്ടെ, ഒരു ദിവസം സുഖാര്യം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇത് എടുത്തപ്പോഴാണ് ഞാൻ കുടുങ്ങിയത്. വലിയ പൊരണ്ടാക്കിയിട്ട് അയാൾ പറയാണ്, ഒന്ന് പെയിന്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ചോദിച്ചു നോക്കും, 16 ലക്ഷം വേണോന്നാ പറയുന്നത് പെയിന്റ് ചെയ്യാൻ, എടുത്തു കുടുങ്ങിയിരിക്കുന്നു. ഓ സഹോദരന്മാരെ, വീട് നിർമ്മിക്കുന്നവരൊക്കെ ആലോചിച്ചോളണം. മനുഷ്യന്റെ പണത്തിൽ ബറക്കത്തില്ലാതെയായി പോയാൽ അത് മണ്ണിൽ ചെലവഴിച്ചു പോകുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വീട് നിർമ്മിക്കുന്നവർ അവരവരുടെ സാമ്പത്തികമായ അവസ്ഥ മനസ്സിലാക്കി അതിനോടനുയോജ്യമായത് നിർമ്മിക്കുക. ഒരു വലിയ മുതലാളി വലിയൊരു വീട് നിർമ്മിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കടയിൽ ജോലി ചെയ്യുന്നവർ അവനേക്കാൾ ഉഷാറുള്ളത് നിർമ്മിക്കണമെന്ന് ചിന്തിക്കുന്ന അവസ്ഥ മാറി വരണേ. പല നാടുകളിലും സാമ്പത്തികമായി പ്രയാസങ്ങളും ജോലികളിലും ബിസിനസ്സുകളിലും വിഷമങ്ങളും അനുഭവിക്കുമ്പോൾ വീട്ടിന്റെ പണി തുടങ്ങിയിട്ട് പകുതിയിലായി ജോലി പൂർത്തീകരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരില്ലേ? സഹോദരന്മാരെ, അപ്പൊ എല്ലാവരും ഒരുപോലെയല്ല. അവനവന്റെ കഴിവനുസരിച്ച് മാത്രമേ അവനവൻ പ്രവർത്തിക്കാവൂ. തഖ്‌വയുടെ ഭാഗമാണ് വറിളാബിൽ ഖലീൽ.
ചുരുങ്ങിയത് കൊണ്ട് തൃപ്തിപ്പെടുക, ചുരുങ്ങിയത് കൊണ്ട് തൃപ്തിപ്പെടുക. അവനതാ ഒരു നല്ല ആഡംബര കാറുണ്ട്, അതുപോലൊരു കാർ എനിക്കും വേണമെന്ന് ചിന്തിക്കുന്നതിന് പകരം അദ്ദേഹത്തിന് എത്ര ബിസിനസ്സിൽ ലാഭമുണ്ട്, അദ്ദേഹത്തിന് എത്ര ശമ്പളമുണ്ട്, എനിക്കെത്രയുണ്ട് എന്ന് ചിന്തിച്ചിട്ട് വേണം ഞാനൊരു വാഹനമെടുക്കാൻ. ഓരോരുത്തരും അവരവന്റെ പരിധിയിൽ നിന്നിട്ടേ പ്രവർത്തിക്കാവൂ. അതാ ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, അനാവശ്യമായി ചെലവഴിക്കുന്നവർ ശൈത്താന്റെ കൂട്ടാളികളാണെന്ന് ഖുർആൻ പഠിപ്പിച്ചില്ലേ? അതേ സമയത്ത് എല്ലാവരും ഒരുപോലെയല്ല. ഒരു നല്ല സാമ്പത്തിക ശേഷിയുള്ളവൻ അവൻ അവന്റെ സാമ്പത്തിക ശേഷി അനുസരിച്ച് കുറെ ആളുകൾ വിളിച്ച് നല്ല സദ്യ ഒരുക്കി, ഒരു വിവാഹ സദ്യ നടത്തി അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണത്തിന് ഭക്ഷണം കൊടുക്കുമ്പോ ആ ഭക്ഷണം കൊടുക്കുന്നതിനെ എതിർത്ത് സംസാരിക്കണ്ട. അതൊന്നുമില്ലെങ്കിൽ ഭക്ഷണം കൊടുക്കല്ലേ, കുറെ ആള് ഭക്ഷണം കഴിക്കൂലേ? ഭക്ഷണം കഴിക്കൽ ഒരു മോശമായ പരിപാടിയല്ലല്ലോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതാ ചോദിച്ചില്ലേ, അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിൽ ഏറ്റവും നല്ല കാര്യം എന്താണ് നബിയെ? നബി തങ്ങൾ ആ സമയത്ത് ഒന്നാമതായി പറഞ്ഞ വാക്ക് തുഹീമു ത്വാം, ഭക്ഷണം കൊടുക്കലാണ്. ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്, പിന്നെ ഭക്ഷണം കൊടുക്കുന്നതിനെതിരെ സംസാരിക്കണ്ട. അത് എവിടെയാണെങ്കിലും ശരി, ജനിച്ചാല് ഭക്ഷണം കൊടുക്കണം, അതാണ് അഖീഖത്ത് അറുത്തു കൊടുക്കണം എന്ന് പറഞ്ഞത്. മഹാന്മാരായ സഹാബത്ത് മരിച്ച മയ്യത്തിന്റെ പേരിൽ 7 ദിവസം ഭക്ഷണം കൊടുത്തിരുന്നു എന്നാണ് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കിതാബ് സൂദിൽ രേഖപ്പെടുത്തുന്നത്. 7 ദിവസം മരിച്ച മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുത്തിരുന്നു സഹാബത്ത്. ഭക്ഷണം കൊടുക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. അത് ഖബറിൽ കിടക്കുന്ന മനുഷ്യന് അദ്ദേഹത്തിന്റെ അദാബിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് എന്നതുകൊണ്ടാണ് സഹാബത്ത് അങ്ങനെ ഭക്ഷണം കൊടുത്തതെന്നും മരിച്ച മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നത് ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട സുന്നത്താണെന്നും ലോകത്തൊരു പണ്ഡിതനും തർക്കമില്ലെന്നും ഈ ഹദീസ് വിവരിച്ചുകൊണ്ട് ഇമാം സുയൂത്തി റളിയല്ലാഹുവും ഇമാം ഇബ്നു ഹജ്ർ തങ്ങളും രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നത് നല്ല പരിപാടിയാണ്. അതേസമയത്ത് സുഹൃത്തുക്കളെ, ഞാൻ നീട്ടുന്നില്ല, പറഞ്ഞു വന്നത് ആ ഭക്ഷണം ഹലാലായിരിക്കണം, ഹലാലായ വിധത്തിലായിരിക്കണം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്ക് കഴിയണം. പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോ കൂടുതൽ കഴിക്കണ്ട. കുലു വസ്റബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ, ഉടനെ അല്ല പറയാണ് വലാ തുസ്രിഫു, അമിതമാകണ്ട, തിന്നോളൂ കുടിച്ചോളൂ, ഉടനെ റബ്ബ് പറയാണ് വലാ തുസ്രിഫു, അമിതമാകണ്ട. കാരണം ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ രോഗിയാവും, ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ അതാ കൂടുതൽ ആരോഗ്യം കിട്ടിയല്ല ചെയ്യാ, രോഗിയായി മാറും. അതുകൊണ്ട് ഖുർആൻ പറയുമ്പോ ഖുർആനിൽ ഇല്ലാത്ത ഒരു ഇൽമുമില്ലല്ലോ, ഖുർആൻ പറയാത്തൊരു വിഷയവുമില്ലല്ലോ. ആ ഖുർആൻ ഇറങ്ങിയെന്നതല്ലേ റമദാനിന്റെ മഹത്വം. കുലു വസ്റബു, നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ, വലാ തുസ്രിഫു, അമിതമാകണ്ട. തിന്നുമ്പോൾ എങ്ങനെ തിന്നണം? നന്നായി ചവച്ചു തിന്നണം, ചവച്ചു തിന്നണം. അള്ളാഹു തല വായിൽ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ പല്ല് റബ്ബ് വെറുതെ വെച്ചതല്ല, അത്ഭുതകരമായ നിലക്ക് വെച്ചതാണ് പല്ല്. മുന്നിലെ പല്ല് കടിക്കാന്, സൈഡിലെ പല്ല് പൊട്ടിക്കാന്, അതിന്റെ ബാക്കോട്ടുള്ള പല്ല് അത് അരക്കാൻ, അരക്കാൻ വേണ്ടിയാണ് അള്ളാഹു തല ഇത് പഠിച്ചത് തന്നെ. നിങ്ങളല്ലേ താഴെ താടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും, മേലെ താടിയിൽ ഒന്ന് നീക്കിത്തരുമോ? 1 ലക്ഷം റുപ്യ നീക്കാൻ കഴിയൂല. അതെന്തേ, അമ്മിയും കുട്ടിയും ഒരേ സമയത്ത് നീങ്ങിയാൽ അരവ് നടക്കൂല. അതുകൊണ്ട് അള്ളാഹു തല വെച്ച പരിപാടിയാണ് ഒന്ന് നീങ്ങുമ്പോൾ മറ്റേ നീങ്ങാതിരിക്കുക. അങ്ങനെ അരക്കാൻ, അങ്ങനെ അരച്ചു തിന്നണം, അതായത് ചവച്ചു തിന്നണം. സുബ്ഹാന, ഇപ്പൊ ഏത് പരിപാടി എന്താ അറിയോ? എന്തെല്ലോ ചെയ്യണമെന്നേ ഉള്ളൂ, ഒന്നിനും ഇഖ്ലാസും ഇല്ല, ഒന്നിനും ഒരു കഴമ്പില്ല. നല്ല ജ്യൂസ് വാങ്ങി കേട്ടോ, എന്നിട്ട് ഇങ്ങനെ വെച്ചം കെട്ട് കുടിച്ച്, അതിന്റെ രുചി ബായ്ക്ക് കിട്ടിയതല്ല, നേരെ ഡയറക്റ്റ് ബായറ്റിലേക്ക് പോയി. അതിന്റെ പുറമെ ഇതിങ്ങനെ പിടിച്ചിട്ട് കവളിങ്ങനെ ഒട്ടിപ്പോവാൻ കാരണമായി. ഈ സാധനം വെച്ചൊരു കയറി കൊടുത്തിട്ട് നന്നായി ആ ഗ്ലാസ്സിലങ്ങ് കുടിച്ചാൽ അതിന്റെ രുചി നന്നായിട്ട് കിട്ടുകയും ചെയ്തു, ഈ വായ ഒട്ടിപ്പോയില്ല. പക്ഷെ അതിനെപ്പറ്റി ആളുകൾക്ക് ആലോചന ഇല്ല. ഈ ബിസിനസ്സുകാർ വരെ സാധനം ഇറക്കുന്നതിനനുസരിച്ച് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്ത് സാധനം ഇറക്കിയോ ഇറക്കിയോ ഉടനെ തന്നെ ഒരു ചെറിയ കുപ്പിയിൽ വെള്ളം എല്ലാവർക്കും കൊടുത്താൽ എത്രയും ബിസിനസ് ധടിക്കാന്നറിയോ? അപ്പോഴേക്ക് നമ്മളെ വീട് നിറയെ പ്ലാസ്റ്റിക് കൊണ്ട് നിറയാൻ. പഴയ കാലത്ത് വലിയ പാത്രത്തിൽ വെള്ളം അവിടെ കൊണ്ടുവച്ച് അണ്ണു വേണ്ടവർക്ക് കുടിച്ചൊരു പ്രശ്നവുമില്ല. പക്ഷേ നമ്മൾ ആലോചിക്കുന്നില്ല, ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. ഇപ്പൊ പറഞ്ഞു വന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ ചവച്ചു തിന്നണം, അപ്പോഴാണ് അതിന്റെ ശരിയായ പോഷകങ്ങൾ നമുക്ക് ലഭിക്കുന്നതും. അതിന് അള്ളാഹു തല വെച്ച സംവിധാനം വളരെ വലുതല്ലേ? സുബ്ഹാനല്ലാഹ്, അരക്കുന്ന സമയത്ത് ഇടക്കിടക്ക് ഉമ്മ ഇങ്ങനെ അമ്മിയുടെ മേലെ വെള്ളം കുടയുന്നത് കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്.
നമ്മൾ അരക്കുന്ന സമയത്ത് വെള്ളം കൊടിയൊന്നും വേണ്ട, ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ ഉറവ് വരികയാണ്. അതാണ് അള്ളാഹുത്തിന് വെച്ച ഉമിനീര്. ആ ഉമിനീര് ഇങ്ങനെ ആവശ്യത്തിന് വരികയാണ്. വെള്ളമില്ലാണ്ടായി പോകുന്ന പ്രശ്നമൊന്നുമില്ല, വെള്ളത്തിന് പൈപ്പൊന്നും തുറക്കേണ്ട ആവശ്യമില്ല, താനേ വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു വെച്ച സംവിധാനമാണ്. ആ സംവിധാനങ്ങളൊക്കെ തന്ന റബ്ബിനെ സ്നേഹിക്കണം, ആ റബ്ബിനെ ഭയപ്പെടണം. വൽ ഖൗഫു മിനൽ ജലീൽ വല്ലബല ബിത്തൻസീൽ, അള്ളാഹുവിനെ ഭയപ്പെടണം, ഖുർആൻ അനുസരിച്ച് ജീവിക്കണം. വറിദാബിൽ ഖലീൽ, ചുരുങ്ങിയത് കൊണ്ട് തൃപ്തിപ്പെടണം, അത് ആ അമിതമായ ആഗ്രഹങ്ങൾ ഉണ്ടാകരുത്. അതാണ് സുഹൃത്തുക്കളെ ഖനാഅത്ത് എന്ന് പറയുന്നത്. എനിയോ വലിസ്തിദാദുൽ റഹീം, നീട്ടി സംസാരിക്കുന്നില്ല, ഞാൻ നിർത്താൻ പോവാണ്. നേരത്തെ ചോദിച്ചു എത്ര സമയം സംസാരിക്കാം, മുക്കാമണിക്കൂർ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കുറേ പള്ളികളിൽ നിന്നൊക്കെ തെറാവി നിസ്കരിച്ച് ആൾക്കാർ വരും, അവർ നിരാശരായി പോവും, എന്നാ കുറച്ച് കൂടിക്കോട്ടെ എന്ന് പറഞ്ഞു. അതെത്രയാന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല, ഞാൻ നിർത്തുകയാണ്. വരിദാബിൽ ഖലീൽ, അല്പം കൊണ്ട് തൃപ്തിപ്പെടുക. എന്റെ ചെറുപ്പക്കാര് പ്രത്യേകിച്ച് ജീവിച്ച് പഠിക്കണം. പഴയ ആളുകൾക്ക് ജീവിച്ച് പരിചയമുണ്ട്. അവര് നേരത്തെ, ഞാനൊക്കെ ചെറുപ്പകാലത്ത് ഖുർആൻ പഠിച്ചത് എങ്ങനെയാണ്, മണ്ണെണ്ണ വിളക്ക് കത്തിച്ചിട്ട്, ആ മണ്ണെണ്ണ വിളക്ക് ഇങ്ങനെ കത്തുമ്പോ അടുത്ത് എന്റെ ബാപ്പ ഇരുന്നിട്ട് ഖുർആൻ ഇങ്ങനെ എനിക്ക് ഓതിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഖുർആൻ പഠിച്ചത്. സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് ഒരു ദിവസം ലൈറ്റില്ലെന്ന് തോന്നിയാ പിന്നെ ഖുർആൻ ഓത്തുണ്ടോ, അല്ലെങ്കിൽ പഠിക്കലുണ്ടോ, കുട്ടികൾ പഠിക്കലുണ്ടോ? ചോദിക്കട്ടെ, അള്ളാഹു തആല തന്ന സൗകര്യങ്ങളൊന്നും ഉപയോഗിക്കരുതെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. കുൽമൻ ഹർറമ സീനത്തല്ലാഹ്, അള്ളാഹു തന്ന സീനത്തിനെയൊന്നും ഹറാമാക്കേണ്ടതില്ല. പക്ഷേ അല്പം കൊണ്ട് ജീവിച്ച് പഠിക്കണം നമ്മൾ. എന്നിട്ടോ കിട്ടുന്നത് നമുക്ക് കൊടുക്കാനില്ലേ പലർക്കും? എത്ര രാഷ്ട്രങ്ങളിൽ പട്ടിണി കിടന്ന് ജീവിക്കുന്ന സഹോദരന്മാരുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ പട്ടിണി കിടക്കുന്ന എത്ര ജനങ്ങളുണ്ട്. സുഹൃത്തുക്കളെ, സുബ്ഹാനല്ലാഹ്, ഞാൻ ഇന്നിവിടെ വന്നപ്പോ ആദ്യമായി ചെയ്ത പണി ഒരു ചെറിയ ലേഖനം എഡിറ്റ് ചെയ്ത് കൊടുത്തു. എന്തിനാണത്? നാളെ നമ്മളെ നാട്ടിലൊക്കെ അതാ സാന്ത്വന പ്രവർത്തനത്തിന് വേണ്ടി SOSന്റെ പ്രവർത്തകർ ഇറങ്ങുകയാണ്. കാരണം ഒരുപാട് രോഗികൾ, വിഷമിക്കുന്ന രോഗികളുണ്ട്. ആ രോഗികൾക്കുള്ള സാന്ത്വന ക്യാമ്പുകളുണ്ട്, സാന്ത്വന ക്ലബുകളുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നമ്മൾ വലിയ സാന്ത്വന കേന്ദ്രം നിർമ്മിക്കുന്നുണ്ട്. RCCയുടെ മുന്നിൽ 10 കോടിയോളം രൂപ ചെലവഴിച്ച് എത്ര പാവപ്പെട്ട രോഗികൾ വിഷമിക്കുന്നവരുണ്ട്, എത്ര വീടില്ലാത്തവരുണ്ട്. അൽഹംദുലില്ലാ, 1000 വീട് SOSന്റെ കീഴിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. 300 വീട്ടിന്റെ പണി ഇപ്പോൾ കഴിഞ്ഞ്, വേറെയും വീട്ടിന്റെ നിർമ്മാണം നടക്കുകയാണ്. സുഹൃത്തുക്കളെ, സാധുക്കൾക്ക് വീട് വെച്ചു കൊടുക്കണ്ടേ? നമ്മളൊരു 1 കോടി രൂപയുടെ വീടുണ്ടാക്കുമ്പോൾ അതൊരു 95 ലക്ഷത്തിൻ്റെതാക്കിയിട്ട് 5 ലക്ഷം കൊണ്ടൊരു പാവപ്പെട്ടവന് വീടുണ്ടാക്കി കൊടുത്താൽ നമുക്ക് സ്വർഗത്തിലേക്ക് വീട് കിട്ടാൻ കാരണമായില്ലേ? ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹത്തിന് സഹായിക്കണ്ടേ? അങ്ങനെ അല്ലാഹു ജല്ല ജലാലുഹു തന്നത് അല്പം കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കണം. അത് നമ്മളോട് ഖുർആൻ നിർദ്ദേശിച്ച ജീവിത രീതിയാണ്. വല്ലമലു ബിത്തൻസീൽ വല്യസ്തിദാദുൽ റഹീം വല്യസ്തിദാദുൽ റഹീം, യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങണം. അതാണ് തഖ്വ. ഏത് യാത്രയാണ്? നിങ്ങൾ ഈ ദുബായിലേക്ക് വന്നു, അല്ലാഹു തആല ഈ രാജ്യത്തുള്ള എല്ലാ ന്യാമത്തുകളും ബറക്കത്തുകളും അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. ഈ രാജ്യം ഭരിക്കുന്നവർക്കും രാജ്യത്ത് ജീവിക്കുന്നവർക്കും അല്ലാഹുവിന്റെ കാവൽ നൽകട്ടെ. ലോകം മുഴുക്കെ എല്ലാ മുഅ്മിനീങ്ങൾക്കും എല്ലാ നല്ല ജനങ്ങൾക്കും എല്ലാ നന്മകളും നമുക്കും അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകട്ടെ. ഒരു 10 മിനിറ്റ് കൂടിയാണ് സമയമുള്ളത്. ആ സമയത്തൊന്ന് പറയട്ടെ, പോകുന്ന പോക്കിന് വേണ്ടി ഒരുങ്ങണം. ഏത് പോക്ക്? തിരിച്ചു വരുന്ന പോക്കല്ല, പോകുന്ന പോക്കെന്ന് പറഞ്ഞത് വല്യസ്തിദാദുൽ റഹീം, യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങണം. ആ യാത്ര അവസാനത്തെ യാത്രയാണ്. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ പ്രൊഫസർ മഹമൂദ് സാഹിബ് വടകരയിൽ സിറാജുൽ ഹുദ എന്ന കുറ്റ്യാടിയിലെ സ്ഥാപനത്തിന്റെ ഒരു സെക്രട്ടറിയാണ്. അദ്ദേഹം മടപ്പള്ളി കോളേജിൽ പ്രൊഫസറായിരുന്ന കാലത്ത് ഞാൻ ഒരു ചെറിയ SSFന്റെ പ്രവർത്തകനാണ്.
മാഹി തലശ്ശേരി ഭാഗങ്ങളിൽ സംഘടനയുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ പല സ്ഥലത്തും കലക്ഷന് പോകുമ്പോ അദ്ദേഹത്തെയും കൂട്ടിപ്പോയിട്ട് അദ്ദേഹം മണപ്പള്ളി കോളേജിലെ പ്രൊഫസറാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് കലക്ഷൻ എടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് കലക്ഷൻ തന്ന മാഹിയിൽ അബ്ദുൾ ഗഫൂർ ഹാജി അടക്കം മരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെയും സ്വർഗം കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം കഴിഞ്ഞ വെള്ളിയാഴ്ച, ഇന്നിപ്പോ വെള്ളിയാഴ്ച രാവാണല്ലോ, കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ അദ്ദേഹം തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ അദ്ദേഹം പള്ളിയിൽ പോയി ജമാഅത്തായി സുബീ നിസ്കരിച്ചിട്ടുണ്ട്. നിസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്നേഹിതൻ അതേ ശ്രീ കെ അബ്ദുൾ ഖാദർ സാഹിബ്, അദ്ദേഹം നമ്മുടെ പെരിങ്ങത്തൂർ സ്കൂളിന്റെ പ്രിൻസിപ്പളാണ്, അദ്ദേഹം എന്നോട് നേരിൽ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം വടകരക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, നിസ്കാരം കഴിഞ്ഞപ്പോ ഞാൻ അല്പം ഖുർആനോദട്ടെ എന്ന് പറഞ്ഞ് മഹ്മൂദ് സാഹിബ് ഖുർആനോദാൻ വേണ്ടി പള്ളിയിലിരുന്നു. അദ്ദേഹം പള്ളിയിൽ വെച്ച് ഖുർആനോദി. അത് കഴിഞ്ഞ് ബാപ്പയുടെയും ഉമ്മയുടെയും ഖബർ സിയാറത്തിന് പോയി. അവിടെ നിന്ന് ഖബറും സിയാറത്ത് ചെയ്ത് തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വഫാത്തിനോടനുബന്ധിച്ച സമയത്തിൽ കാന്നഹു മുവജ്ജിഉൻ ലിൽഅഹ്യായി വൽ അംവാത്ത്, മരിച്ചവരുടെ ഖബറിങ്ങൽ പോയി സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ലേവ് കടക്കുന്നില്ല. അതാ സിയാറത്തും കഴിഞ്ഞു വന്ന് വീട്ടിൽ വന്നു. അദ്ദേഹം ഒരല്പം വിശ്രമിക്കാൻ വേണ്ടി കിടന്നു. ഒരല്പം കഴിഞ്ഞ് അതാ അദ്ദേഹത്തിന്റെ വീട്ടിൽ രണ്ടാളുകൾ തെരഞ്ഞു വന്നു. അവര് വന്നപ്പോൾ ഭാര്യ പോയി വിളിക്കാൻ ചെന്ന് നോക്കുമ്പോ മഹ്മൂദ് സാഹിബ് മരിച്ചത് കാണുന്നു. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ. ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവം ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? അതുപോലെ ഇന്നലെ ചെറുമൂത്ത് മരിച്ചുപോയി അഹമ്മദ് സാഹിബ്, നമ്മുടെ ഈ ദുബായിൽ ഒരുപാട് കാലം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ നാല് മക്കളും സിറാജുദ്ദീൻ പഠിച്ചവരാണെന്ന് എന്നോട് പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ. അതുപോലെ എത്രയെത്ര ആളുകൾ ഈ അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയവരുണ്ട്. സുഹൃത്തുക്കളെ, യാത്രക്ക് വേണ്ടി ഒരുങ്ങണം. എപ്പോഴാണ് യാത്രയെന്നറിയില്ല. അതുകൊണ്ട് എപ്പോഴും ഒരുങ്ങി നിൽക്കണം. അതാണ് തഖ്വ. തഖ്വയുള്ളവർക്കാണ് സ്വർഗം. അള്ളാഹു പറഞ്ഞില്ല ഉഇദ്ദത്തിലിൽ മുത്തഖീം, സ്വർഗം തയ്യാർ. ആർക്കാണ് തയ്യാർ? മുത്തഖികൾക്ക് സ്വർഗം തയ്യാർ. അതിനെന്ത് വേണമെന്നാ പറഞ്ഞത്? വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൽ അർദുഹ സമാവാതു വൽ അർദു ഉഇദ്ദത്തിലിൽ മുത്തഖീൻ. നിങ്ങൾ ഓടി വരൂ, നിങ്ങൾ വേഗം വരൂ. എന്റെ സദസ്സിലുണ്ട്, അതെ, നമ്മുടെ സുഹൃത്തുക്കൾ പലരും കഴിഞ്ഞ ആഴ്ച എന്നോട് സംസാരിച്ചു. അങ്ങ് പയ്യോളിയിലുള്ള അബ്ദുള്ള ഹാജിയെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ഈ ആഴ്ചയാകുമ്പോഴേക്ക് മരണപ്പെട്ടു പോയി. അതുപോലെ നമ്മളിൽ നിന്ന് എത്രയെത്ര ആളുകൾ മരിച്ചുപോയി. അള്ളാഹു അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകട്ടെ. ഞാനും മരിക്കാനുള്ളവനാണ്. ഡേറ്ററിയില്ല ഈ